പിണക്കമില്ലാത്തൊരു കുടുംബമായി നമ്മുടെ കുടുംബം മാറണം. പിണക്കമില്ലാത്തൊരു സ്വലാഹിയത്തുള്ള നല്ല കുടുംബമായി നമ്മുടെ കുടുംബം മാറണമെങ്കിലേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അല്ലാഹു വലിയ സന്തുഷ്ട കുടുംബവും വലിയ സ്നേഹ കുടുംബവും നൽകുന്നത് കുടുംബങ്ങളാകുമ്പോൾ ഭർത്താവും ഭാര്യയും തമ്മതമ്മിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആ പിണക്കങ്ങളിൽ നിന്ന് പിണക്കങ്ങൾ നീണ്ടുപോവാതെ നിങ്ങളതിനെ പെട്ടെന്ന് തന്നെ ഇണങ്ങിയിട്ട് നല്ല മാറ്റം വരുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഫാത്തിമ എന്ത് തന്നെ വന്നാലും നീ ഭർത്താവിനോട് പിണങ്ങരുത്. അലിയാരി തങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, അലിയേ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഒരിക്കലും ഫാത്തിമയെ വേദനിപ്പിക്കരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി തങ്ങളോട് മാത്രം പറഞ്ഞതല്ല, ലോകത്ത് വരാനുള്ള മുഴുവൻ ഭർത്താക്കന്മാരോടും പറയേണ്ട വാക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് അലി തങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് വരുന്ന എല്ലാ സഹോദരിമാരോടും പറയേണ്ട വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, പരസ്പരം സംശയത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കരുത് അല്ലേ. ഇന്നലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രം നമ്മൾ പറഞ്ഞില്ലേ, ആളുകൾ പലതും പറഞ്ഞു വരുത്തി, പക്ഷേ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സെക്കൻഡ് പോലും ആയിഷ ബീവിയെ സംശയിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഭാര്യയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുമ്പോഴേക്ക് ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നവര്, അവിടെ പ്രശ്നമുണ്ടാക്കുന്നവർ, ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നവർ, പഠിക്കണം. ഒരു പ്രശ്നം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് സത്യമാണോ അല്ലയെന്ന് പരിപൂർണമായി അന്വേഷിക്കൽ ഓരോ ഭാര്യയുടെയും ഓരോ ഭർത്താവിന്റെയും കടമയാണ്. ഒരു മിസ് കോള് കാണുമ്പോഴേക്ക്, ഒരു മെസ്സേജ് കാണുമ്പോഴേക്ക്, ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ തന്നു എന്ന് കരുതിയിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ വഴക്കുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഉമ്മത്തെ. അങ്ങനെയൊന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത്, വിട്ടുവീഴ്ചയാണ്, വിട്ടുവീഴ്ചയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. നിങ്ങൾ ആലോചിക്കേ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത്? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിയുന്നത്? ഇബ്ലീസിന്റെ മണിയാണത്, ഇബ്ലീസിന്റെ മണിയാണ്. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനയിലെ മസ്ജിദ് നബിയിൽ ഇങ്ങനെ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മസ്ജിദ് നബിയുടെ പുറത്ത് വന്നിട്ട് ഒരാൾ സലാം പറഞ്ഞു. എന്താ സലാം? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സലാം. ശരിക്കും വിശ്വാസി സലാം പറയേണ്ടത് എങ്ങനെയാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിന്ദിലാവിന്റെ കഴിഞ്ഞ സദസ്സിൽ നമ്മളത് പറഞ്ഞു, അതാണ്, അത് വിശദീകരിച്ചതാണ്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇബ്ലീസ് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ മുച്ചനബി പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ ആരും ആ സലാം അടക്കരുത്. അതെന്താണ് ഇവയെ സലാം അടക്കരുത്? അത് ആ സലാം നിങ്ങൾ മടക്കാൻ പാടില്ല. ചില സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഏതെങ്കിലും അറാബികൾ അല്ലെങ്കിൽ പൊതു ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകള് ഉച്ചാരണ ശരിയില്ലാതെ സലാം പറഞ്ഞതായിരിക്കും. അല്ല, ആ സലാം പറഞ്ഞത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. പടച്ചോനെ ഇബ്ലീസോ, ആ ഇബ്ലീസനെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിനെ കുറെ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് കാണണം. എന്താ അതിന് മാർഗം? കാണണോ? ആ കാണണം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നല്ല രൂപത്തിലാണ് വന്നത്. നിങ്ങൾ ആലോചിച്ചോക്കേ, നല്ല തോപ്പിയൊക്കെ ധരിച്ച്, നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, അള്ളാഹു നമ്മ കാക്കട്ടെ, ആണെങ്കിൽ ആമീൻ പറഞ്ഞോളി, അള്ളാഹു നമ്മ കാക്കട്ടെ. അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇങ്ങനെ വരിക, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അദുവക്, ആരാണ് നിന്റെ ലോകത്തെ ഏറ്റവും വലിയ ശത്രു? ആരാ? ഒന്നാമത്തെ ചോദ്യം ചരിത്രം തുടക്കം മുതലേ ശ്രദ്ധിക്കണേ, നിന്റെ ഏറ്റവും വലിയ ശത്രു ആരാ? അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മുഖത്തേക്ക് അങ്ങ് ചൂണ്ടിയിട്ട് പറഞ്ഞു, അന്തയാ മുഹമ്മദ്, നിങ്ങളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു. ആരെ ചൂണ്ടിയിട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട്. പിന്നെ ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരാ? അപ്പൊ വലതു ഭാഗത്തിരിക്കുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ. അബൂബക്കർ തങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അബൂബക്കറേയും നിങ്ങളാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട് പറയാ, അല്ലാ, സ്വഹാബത്തൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പിന്നെ ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരാ? അപ്പൊ ഇബ്ലീസ് മൂന്നാമത് ചൂണ്ടിയത് ആരെ ശരീരത്തിലേക്കാണോ? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മുഖത്തേക്ക് നോണ്ടിട്ട് ഇങ്ങനെ, മുത്തുനബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ചൂണ്ടി ഇബ്ലീസ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ ചൂണ്ടി ഇബ്ലീസ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ ചൂണ്ടുന്നു. കാരണം എന്താ? ഉമർ റളിയല്ലാഹുവിനാണ് നല്ല പട കിട്ടും. ഉമർ റളിയല്ലാഹുവിന് ഒരു വയലിലൂടെ നടന്നു വരുമ്പോ ആ വയലിലൂടെ ഇബ്ലീസ് വരില്ല എന്നാണല്ലോ, അതെങ്ങനെയാണല്ലോ. അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി ഓരോ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോ ചോദിച്ചു, നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാ?
എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ? അപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയാണ്, എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ പള്ളിയിലും മറ്റും ജമാഅത്ത് നടക്കുമ്പോൾ പുറത്ത് സംസാരിച്ചിരിക്കുന്നവരാണ്. യാ അല്ലാഹ്, ശ്രദ്ധിച്ചോളി, നമ്മൾ ഇബ്ലീസിന്റെ കൂട്ടുകെട്ടി പെടുവോ? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. പിന്നെ ചോദിച്ചു, ഇബ്ലീസ് നീ എവിടെയാ താമസിക്കുന്നത്? അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയാണ്, ഞാന് ബാത്റൂമിൽ ഞാനുണ്ടാവും. അതുകൊണ്ടാണ് ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഇടത് കാല് വെച്ച് കിടക്കണം, തലമറക്കണം, ചെരുപ്പ് ധരിക്കണം, ധിക്ര് ചൊല്ലിയിട്ട് പോകണം, ഇതിങ്ങനെ വീടും കുറ്റി വെച്ച് ചളിയിലൊരു കെട്ടും കെട്ടി എങ്ങനെയെങ്കിലും പോയാ പോരാ, അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മൂളിപ്പാട്ടും ഇങ്ങനെ പാടി പല ആളുകളും ഗായകന്മാരാകുന്നു അവിടെന്നാ. അങ്ങനെയല്ല, അങ്ങനെയല്ല, അതിന്റെ അതോടുകൂടെ ഇടത് കാല് വെച്ചിട്ട് തലമറച്ചിട്ട് ചെരുപ്പ് ധരിച്ചിട്ട് വേണം അതിന്റെ അകത്ത് കിടക്കാൻ, ധിക്ര് ചൊല്ലിയിട്ട് വേണം കിടക്കാൻ. പറഞ്ഞു വരുന്നത് ഇബ്ലീസ് പറയാണ്. പിന്നെ ഇബ്ലീസ് താമസിക്കുന്ന രണ്ടാമത്തെ സ്ഥലം ഉണ്ട്, തഹ്ത ലുഫ്ർ, നഖത്തിന്റെ താഴ്ഭാഗത്ത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അറിവ് നിലാവ് കാണുന്നവരൊക്കെ നഖം വെട്ടാതെ നടക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചോളി, നഖം വളർത്തണ്ട, നഖം വളർത്തണ്ട, നഖം വളർത്തുന്നത് നല്ലതല്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അതിന്റെ ചുവട്ടിൽ കൂടുകൂട്ടുമെന്നാണ്. എങ്ങനെയാ നഖം വെട്ടേണ്ടത്? അതിപ്പോ പഠിപ്പിച്ചു തരുന്ന ഉസ്താദെ, ഒരു കട്ടർ എടുക്കുക അല്ലെങ്കിൽ ബ്ലേഡ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ നഖം വെട്ടുക. അങ്ങനെ വെട്ടിയാൽ ശരിയാവും, പക്ഷേ നഖം വെട്ടുന്നതിന് ഒരു പ്രതിഫലമുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞു തരും, നഖം വെട്ടേണ്ടത് എങ്ങനെയാണ്, ഏത് വിരൽ തുടങ്ങണം, ഏത് വിരൽ അവസാനിക്കണം, ഏത് കൈ ആദ്യം വെട്ടണം, അതൊക്കെ ഇൻഷാല്ലാ മുത്തനബിയുടെ സുന്നത്തുകൾ നമ്മൾ പറയുന്നുണ്ട്. പറഞ്ഞു വരുന്നത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് ചോദിക്കുകയാണ്, ഇബ്ലീസേനിന്റെ കൂട്ടുകാര് ആരാ? നിന്റെ കൂട്ടുകാര് ആരാണെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് ചോദിക്കുന്ന സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മറുപടി പറയുകയാണ്, പരസ്പരം പരസ്പരം ജമാഅത്ത് നടക്കുന്ന സമയത്ത് ജമാഅത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവരാണ്. ഒരു വീട്ടില് സുബഹി നമസ്കാരം ഉമ്മയും ബാപ്പയും ഒക്കെ നടത്തുന്നുണ്ട്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട്, കൊറോണയുടെ കാലമായതുകൊണ്ട് പള്ളിയിൽ പോയി നമുക്ക് സുബഹി നമസ്കരിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ. എന്തേ നമുക്ക് ആ ജമാഅത്തൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നടത്തിക്കൂടെ? മാതാപിതാക്കളെ, ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ചരിത്രം പറയുന്ന, ഹജ്ജിന്റെ ചരിത്രം പറയുന്ന പരിശുദ്ധമായ മാസമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇനിയെങ്കിലും ഒരു മാറ്റം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വരുത്തണം. പ്രിയപ്പെട്ടവരെ, ഒരു പിണക്കമില്ലാത്ത സന്തുഷ്ടമായ സ്നേഹസംബന്ധമായ സൗഹാർദ്ദത്തിന്റെ കുടുംബമായിട്ട് എന്റെ അറിവിന്നിലാവ് കാണുന്നവരെ കുടുംബമായി തീരട്ടെ. ആ കുടുംബം അങ്ങനെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സൗഹാർദ്ദത്തോടെ, ഇഷ്ടത്തോടെ, ഇമ്പത്തോടെ കടന്നു പോകണമെങ്കിൽ ആ കുടുംബത്തിൽ ജമാഅത്ത് നടക്കണമെന്നാണ്. അല്ലാഹുവേ, മാഷാ അല്ലാഹ്. അതുകൊണ്ട് ഓരോ ഉമ്മമാരും അപ്പമാരും ശ്രദ്ധിക്കുക, വീട്ടിലെ സുബഹിയുടെയോ മറ്റു ജമാഅത്തും നടക്കുന്ന സമയത്ത് ആ ജമാഅത്തിലൊന്നും പങ്കെടുക്കാതെ മൊബൈലിലും കളിച്ചിരിക്കുന്ന കുഞ്ഞുമക്കളുണ്ടെങ്കിൽ, നിങ്ങളെ വീട്ടിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത്, നിങ്ങളെ കുടുംബത്തിൽ ഉമ്മയും ബാപ്പയും ജമാഅത്തായി നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ മക്കളപ്പുറത്ത് കളിച്ചിരിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഇബ്ലീസിന്റെ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ മറന്നു പോവണ്ട. വീട്ടിൽ ജമാഅത്ത് നടക്കുന്ന സമയത്തെ ആ ജമാഅത്തിൽ പങ്കെടുക്കാതെ കിടന്നിറങ്ങുന്ന ആളുകളുണ്ടെങ്കിലല്ലോ ആ കുടുംബത്തിൽ ഇബ്ലീസിന്റെ സാമീപ്യമുണ്ടെന്ന് നിങ്ങൾ മറക്കല്ലേ, മറക്കല്ലേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനെയാണ്, ആരാണ്, ആരാണ് ഇബ്ലീസേ, ആരാണ് ഇബ്ലീസേ, നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാര് ആരാണ്, നിന്റെ ഏറ്റവും വലിയ ചങ്ക് ബ്രോ ആരാണ്, ഉമാ കുറത്തുള്ളൈനെ, നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാര് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മറുപടി പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി
കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി കഴിയുന്നവരാണ് നബിയേ കുടുംബത്തിൽ പരസ്പരം പിണങ്ങി കഴിയുന്നവരാരാ ആ കുടുംബമാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹ് മറുപടി പറഞ്ഞെങ്കിലെ അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈമാനുള്ള പെങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹ് എന്നോട് അങ്ങനെ പറഞ്ഞു പോയി സ്വഹാബ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്നോട് അങ്ങനെ പറഞ്ഞു പോയി സ്വഹാബ ആരാണോ ഭാര്യയും ഭർത്താവും തമ്മതമ്മിൽ പിണങ്ങി കഴിയുന്ന കുടുംബമേതാ ആ ഭർത്താവാണ് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് ഇബ്ലീസ് പറയുകയാണ് ഒരു പെണ്ണിനെ മുഖത്തരിക്കുന്ന ഭർത്താവുണ്ടോ ഒരു പെണ്ണിനോട് ചീത്ത പറയുന്ന ഭർത്താവുണ്ടോ ഒരു പെണ്ണിന് അംഗീകാരം കൊടുക്കാത്ത ഭർത്താവുണ്ടോ തന്റെ പ്രിയപ്പെട്ടവളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആ പെണ്ണിനെ വഴക്ക് പറയുന്ന ഭർത്താവാരാ ആ പെണ്ണിനെ ചീത്ത പറയുന്ന ഭർത്താവാരാ ആ പെണ്ണിനോട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാൻ പറയുന്ന ഗതികെട്ട ഭർത്താക്കന്മാർ ആരാണ് ഭക്ഷണത്തിൽ നിന്ന് ചെറിയൊരു മുടി കെട്ടുമ്പോ പെണ്ണിന്റെ മുഖത്തടിക്കുന്നവരുണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ നമുക്ക് വേണ്ടി ഭക്ഷണം ചെയ്യുന്ന ഭാര്യമാരെ കഷ്ടപ്പാടുകൾ എത്രയാണ് അഥവാകുന്ന അല്പം സമയം വഴുകിയാല് ഭക്ഷണം വഴുകിയതിന്റെ പേരിൽ ഭാര്യ ചീത്ത പറയുന്ന ഭർത്താക്കന്മാരില്ലേ നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ ചെറുപ്പക്കാരായെന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അല്ലാഹുവേ നിങ്ങളെ വസ്ത്രം പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് ഇസ്ത്രീ ഇട്ട് തരുമ്പോ അഥവാ വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ കീറലോ ചെറിയ ചീർച്ചുളിവോ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് പറഞ്ഞിട്ട് ഭാര്യയെ വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാർ ഈ കാലഘട്ടത്തിലെ പ്രിയപ്പെട്ടവരെ ഞാൻ വെറുതെ പറയുകയല്ല എത്രയോ കുടുംബങ്ങൾ സങ്കടം പറയാറുണ്ട് ഉസ്താദേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിലുള്ള പിണക്കങ്ങളാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള പിണക്കങ്ങളാണ് അത് പിണക്കം തരുന്നതാരാണ് ഒരു ഭർത്താവിന്റെ മനസ്സിലേക്ക് ദേഷ്യം വിട്ടു തരുന്നതാരാണ് അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആണെന്ന് നിങ്ങൾ മറക്കല്ലേ ഇബ്ലീസ് പറയാണ് ഞാനാണ് നബിയേ സന്തോഷത്തോടെ കഴിയുന്ന ഭാര്യയെയും ഭർത്താവിനെയും പിണക്കുന്നത് അത് ഞാനാണ് നബിയേ ഭർത്താക്കന്മാരോട് മാത്രമല്ല പറയുന്നത് പിണക്കമില്ലാത്ത കുടുംബമായി മാറണ്ട പെങ്ങളെ പിണക്കമില്ലാത്ത കുടുംബമായി മാറണ്ട പെങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന ഒരു പിണക്കമില്ലാത്ത കുടുംബമായി നമ്മുടെ കുടുംബം മാറണമെങ്കിൽ ഓരോ സഹോദരിമാരോട് ഞാൻ പറയട്ടെ നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ നിങ്ങളെ ഭർത്താവിനോട് നിങ്ങളെ പിണങ്ങാറുണ്ടോ നിങ്ങളെ ഭർത്താവിനെ പറ്റി നിങ്ങൾ കുറ്റം പറയാറുണ്ടോ നിങ്ങളെ ഭർത്താവിനെ കുറിച്ച് മോശമായി നിങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ടോ പെങ്ങളെ നിങ്ങളെ മനസ്സിൽ ഇബ്ലീസ് സ്ഥാനം പിടിച്ചിട്ടുണ്ട് മോളെ നിങ്ങളെ മനസ്സിൽ ഇബ്ലീസ് സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മറന്നു പോവണ്ട അല്ലാഹുവിൻ്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിവിയപ്പിക്കാൻ കടന്നു വരും സ്വഹാബ സ്വഹാബത്ത് പറയുകയാണ് അല്ലാഹുവേ എന്താണ് നബിയെ മാർഗമെന്ന് പറയുമോ
മഹാന്മാരായ പണ്ഡിതന്മാർ അതിനൊരു മാർഗം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുടുംബത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ സ്നേഹം ഉണ്ടാവണമെങ്കിൽ കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ഒന്നാമത്തെ രാവല്ലേ ഉദൂ ഇല്ലാ നിങ്ങൾ റബ്ബിലേക്ക് ദുആ ചെയ്യുക. ആ അല്ലാഹു നിങ്ങൾക്ക് ഇജാബത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു തരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച പരിശുദ്ധമായ മാസമല്ലേ ഈ ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ രാവിൽ തന്നെ നിങ്ങൾക്കൊരു വലിയ മനോഹരമായ ഒരു സൂറത്ത് ഞാനൊരു ആയത്ത് പറഞ്ഞു തരട്ടെ. ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആ ആയത്തുകൾ ഓതിയാ. ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ആയത്ത് ഓതിയാൽ പെങ്ങളെ നിങ്ങൾ നിങ്ങളെ ഭർത്താവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഒരു ഭാര്യ ആയത്ത് ഓതിയാൽ ആ കുടുംബ പ്രശ്നത്തിൽ പിന്നെ ഇബ്ലീസ് ഇടപെടൂല്ല. ആ ഭാര്യയും ഭർത്താവിനെയും പിണക്കാൻ പിന്നെ ഇബ്ലീസ് കടന്നു വരൂല്ല. അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളെ കുടുംബത്തിൽ ഉമ്മയും ബാപ്പയും പിണങ്ങാതിരിക്കാൻ, നിങ്ങളെ കുടുംബത്തിൽ മക്കളും മരുമക്കളും പിണങ്ങാതിരിക്കാൻ, നിങ്ങളെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും പിണങ്ങാതിരിക്കാൻ, നിങ്ങളെ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും പിണങ്ങാതിരിക്കാൻ, നിങ്ങളെ കുടുംബത്തിലെ മാതാപിതാക്കളും പേരമക്കളും പിണങ്ങാതിരിക്കാൻ, നിങ്ങളെ കുടുംബത്തിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അറിവിന്നിലാവ് കാണുന്ന ഓരോ കുടുംബങ്ങളും ആ ആയത്ത് ഭർത്താവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഭാര്യ ചൊല്ലണോ, ഭാര്യയുടെ കളി തലയിൽ കൈവച്ചുകൊണ്ട് ഭർത്താവ് ചൊല്ലണോ? അല്ലാഹുവേ ആ ആയത്ത് ഏതെന്നറിയോ? പരിശുദ്ധമായ സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ കുർസിയാണ്. വല്ലാതെ മഹത്വമുള്ള ആയത്താണ്, വല്ലാത്ത പവറുള്ള ആയത്താണ്, വല്ലാത്ത സ്നേഹമുള്ള ആയത്താണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാ. മാഷാ അല്ലാ, മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ആയത്തിൽ കുറിച്ച് പതിവാക്കണേ. ആരെങ്കിലും ആയത്തിൽ കുറിച്ച് പതിവാക്കി കഴിഞ്ഞാൽ ഒരു പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആയത്തിൽ കുറിച്ച് ഓതിയാൽ, ഒരു പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ആയത്തിൽ കുറിച്ച് ഓതിയാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ്, അവർക്കിടയിൽ ഇഷ്ടം വർദ്ധിക്കുമെന്നാണ്, അവർക്കിടയിൽ മഹബത്ത് വർദ്ധിക്കുമെന്നാണ്, അവർക്കിടയിൽ പ്രേമം കാതൽ, അവർക്കിടയിൽ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ ജീവിതം അല്ലാഹു നൽകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ മറക്കല്ലേ മറക്കല്ലേ, എത്രയോ ഭാര്യമാരെ സങ്കടം പറയാറില്ലേ, എത്രയോ ഭർത്താക്കന്മാരെ സങ്കടം പറയാറില്ലേ, എന്റെ ഇക്കയും നന്നായി കിട്ടിയിരുന്നെങ്കിൽ എത്ര സന്തോഷമാണ് ഉസ്താദേ, ഞാൻ എന്ത് ചെയ്താലും എന്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടുകയാണ്, ഞാൻ എന്ത് ചെയ്താലും എന്റെ ഭർത്താവിനോട് പിണക്കത്തിലാണ്, ഞാൻ എന്ത് നന്മ ചെയ്താലും ഭർത്താവ് അതിൽ കുറ്റം കണ്ടെത്താറുണ്ട് ഉസ്താദ്, എത്ര ഹദ്വത്താണ് ഞാൻ ചെയ്യുന്നതെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് 20-25 വർഷമായി ഉസ്താദേ, ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നത് മുതൽ പിണക്കങ്ങളാണ്, എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നത് മുതൽ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, എത്ര സങ്കടങ്ങളാണ് ഉസ്താദേ. എന്റെ പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്നത് മുതലേ എന്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉസ്താദ്, എന്റെ ഭാര്യ എന്നെ കുറ്റം പറയുകയാണ്, എന്റെ ഭാര്യയ്ക്ക് ഞാൻ സൗന്ദര്യം കുറവാണ്, എന്റെ ഭാര്യയ്ക്ക് ഞാൻ പണം കുറഞ്ഞവനാ, എന്റെ ഭാര്യയുടെ കണ്ണിൽ ഞാൻ ഇഷ്ടമില്ലാത്തവനാ, എന്നെ ഒരു ഭർത്താവ് എന്നുള്ള വില പോലും എന്റെ ഭാര്യ എനിക്ക് തരുന്നില്ല, എനിക്കൊരു വില പോലും ഭാര്യ എനിക്ക് കൽപ്പിക്കുന്നില്ല, ഞാൻ എന്ത് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യുന്നില്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഞാൻ
കുടുംബങ്ങളിലെ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ എനിക്ക് മക്കൾ ഉണ്ടാകൂല എന്ന് ഡോക്ടർമാരെ വിധി പറഞ്ഞതാണ് എനിക്ക് മക്കൾ ഉണ്ടാകൂല എന്ന് ഡോക്ടർമാരെ വിധി പറഞ്ഞതാണ് അതിന്റെ ശേഷം എൻ്റെ ഭാര്യ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അതിനു ശേഷം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കിടക്കാനോ എൻ്റെ കൂടെ കിടപ്പറ പങ്കിടാനോ എൻ്റെ കൂടെ ഒരു കാര്യങ്ങൾക്കും എൻ്റെ ഭാര്യ എന്നോട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞതാണ് കഴിയട്ടെ ജീവിതം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങളെ മനസ്സിലേക്ക് അങ്ങനെ തോന്നല് തരുന്നതാരാണെന്ന് മനസ്സിലായോ നിങ്ങളെ മനസ്സിലേക്ക് അങ്ങനത്തെ തെറ്റിദ്ധാരണയുടെ ദേശത്തിന്റെ വെറുപ്പിന്റെ അനിഷ്ടക്കേടിന്റെ തോന്നൽ മനസ്സ് നിങ്ങളെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നത് ആരാണ് അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആണ് സ്വർഗത്തിൽ നിന്ന് അന്ധകാലത്തെ പുറത്താക്കിയില്ലേ അതിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വന്ന സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ ഗെറ്റ് ഔട്ട് പുറത്തു പോടാ എന്ന് പറഞ്ഞപ്പോ അന്ന് ഇബ്ലീസ് എടുത്ത തീരുമാനമാണ് ഞാൻ വിശ്വാസികൾക്കിടയിൽ പിണക്കമുണ്ടാക്കും അല്ലാ ഭാര്യവർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടാക്കും അല്ലാ ആ പിണക്കം നിങ്ങളെ കുടുംബത്തിൽ വരാതിരിക്കാൻ ആ പിണക്കം നിങ്ങളെ കുടുംബത്തിൽ വരാതിരിക്കാൻ ഒരു പിണക്കമില്ലാത്ത കുടുംബമാകി നിങ്ങളെ കുടുംബം മാറാൻ ഒരു പിണക്കമില്ലാത്ത കുടുംബമാകി നിങ്ങളെ പിണക്കം നിങ്ങളെ കുടുംബം മാറാൻ അല്ലാഹുവേ മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ആയത്തിൽ കുറച്ച് മറക്കല്ലേ മറക്കല്ലേ അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ രാവിൽ തന്നെ നമ്മൾ അത് പഠിച്ചെടുത്തു എങ്ങനെ ഒരു ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയാം എന്തേ മാഷാ അല്ലാ ആയത്തിൽ കുറിച്ച് ഓതുക ആ അപ്പൊ ഇന്നത്തെ അറിവിനിലാവിന്റെ മജ്ലിസ് കഴിഞ്ഞിട്ട് മാഷാ അല്ലാ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം തലയിൽ പയ്യൊക്കെ കൈവച്ചാൽ മതിട്ടോ ഞാൻ പേര് പറഞ്ഞിട്ടൊന്ന് കൊടുക്കേണ്ട തലയിൽ ഒന്നിങ്ങനെ കൈവച്ചിട്ട് ഇൻഷാ അല്ലാ ആയത്തെ കുറിച്ച് നിങ്ങൾ ഓതി നോക്കിയേ ഞാൻ വെറുതെ
പറയല്ല അപ്പോൾ ആദെങ്ങനെ ഓതുമ്പോൾ അറിവിനിലാവ് കണ്ടിട്ട് നന്നായി അങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ ചില ആളുകൾ നന്നാകാനും ആയിക്കൂല അതങ്ങനെയാണ് ചില ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാര് മാഷാല്ലാ ഇനിയൊക്കെ ഒന്ന് നന്നാവുക ഇനി ഈ വഴക്കും വാശിയും പ്രശ്നങ്ങളൊക്കെ എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഭർത്താക്കന്മാര് നന്നാവാല്ല നല്ല മനസ്സോടെ വരെയായിരിക്കും അനിറ്റങ്ങൾ സമ്മതിക്കണ്ടേ ഇറ്റങ്ങൾ ഇങ്ങനെ വരുമ്പോ നന്നാകാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങും ചില ഭർത്താക്കന്മാരുടെ സ്വഭാവം അങ്ങനെയാണ് ചില ഭർത്താക്കന്മാരെ സ്വഭാവം അങ്ങനെയാണ് ഭാര്യമാർ ഇതൊക്കെ കണ്ടിട്ട് മാഷാല്ലാ ഇനി എന്റെ ഭർത്താവിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം നല്ല ആഹാരം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഭർത്താവിന്റെ വസ്ത്രമൊക്കെ ഇൻഷാല്ലാ നല്ല രൂപത്തിൽ അലക്കണം നല്ല രൂപത്തിൽ ഭർത്താവിന്റെ മുന്നിലേക്ക് ചെല്ലണം എന്നൊക്കെ കരുതിയിരിക്കണം ഭാര്യമാരുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇന്ന് കുളിച്ചിക്കണല്ലോ ഇന്ന് ഫ്രഷ് ആയിക്കണല്ലോ തീരെ കുളിക്കാത്ത പോലെ അപ്പൊ ഒന്ന് നന്നാവാനും കൂടി അയക്കാത്ത ചില ആളുകളുണ്ട് അങ്ങനത്തെ കുടുംബമായി മാറരുത് നമ്മൾ ഇൻഷാല്ലാ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഭാര്യ ഭർത്താവിന്റെ തലയിൽ കൈവച്ചിട്ട് ഇൻഷാല്ലാ ഇങ്ങനെ പറയാം ഭർത്താവ് പ്രവാസികൾ എന്താ ചെയ്യേണ്ടത് സുലൈമാനിക്ക് ഇൻഷാല്ലാ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇൻഷാല്ലാ ഓരി കൊടുക്ക പ്രവാസികളെ ചോദിക്കണ്ട അവിടെ ഇൻഷാല്ലാ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാ ഭാര്യയുടെയും ഭർത്താവിന്റെയും തലയിലൊക്കെ കൈവച്ചിട്ട് ഇൻഷാല്ലാ അങ്ങനെ ഓതിക്കൊടുത്താൽ മതി മാഷാല്ലാ അങ്ങനെ ചെയ്താൽ മതി അപ്പൊ പ്രവാസികൾ ഇൻഷാല്ലാ ഇപ്പൊ അവിടുന്ന് ഓതിക്കോളി അവിടുന്ന് ഓതിക്കോളി അള്ളാഹു നിങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം തരും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ഭാര്യ ഭർത്താവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ ഓതിയാൽ ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഓതിയാൽ ചില ആളുകൾ ചില മക്കളുണ്ടാവും വരാതെ കുരുത്തക്കേട് കാണിക്കും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരന്നല്ല അങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് എന്നിട്ട് വരണ്ടറിഞ്ഞാലോ ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ അങ്ങനത്തെ മക്കളുണ്ടാവും അപ്പൊ അവരെ തലയിലേക്ക് ഒന്ന് കൈവച്ചുകൊണ്ട് ആയത്തിൽ കുറിച്ച് ഓതിയാൽ വലിയ പ്രതിഫലമാണ് പിണക്കമില്ലാത്ത കുടുംബം അങ്ങനെയാവണം അള്ളാഹു നാം അനുഗ്രഹിക്കട്ടെ ഇനി പിണക്കം ആണെന്ന് അറിഞ്ഞാ പിന്നെ നമ്മൾ എന്താ ചെയ്യാ ഭർത്താവ് പിണക്കത്തിലാണെന്ന് അറിഞ്ഞാ പിന്നെ നമ്മൾ എന്താ ചെയ്യാ പിന്നെ വല്ല നമ്മൾ മാറി നിൽക്കാം പിന്നെ അവിടെ ഇങ്ങനെ മുട്ടായി ഉണ്ടായിക്കി ഇങ്ങനെ ഇരിക്കരുത് പ്രിയപ്പെട്ട ഭാര്യമാര് വളരെ ശ്രദ്ധിക്കുക ഭർത്താവ് ചൂടിലാണെന്ന് അറിഞ്ഞാ പിന്നെ അങ്ങോട്ട് അടുക്കരുത് ആ അതങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാണ് നമ്മളിപ്പോ പലപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ ചിലപ്പോൾ തിളച്ച വെള്ളം ഇങ്ങനെ കൊണ്ടുവരും അപ്പൊ ആ തിളച്ച വെള്ളമാണെങ്കിൽ നമ്മൾ എടുത്തു ഇങ്ങനെ കുടിക്കില്ലല്ലോ മാഷാല്ലാ അത് ചൂടാണെങ്കിൽ ഊതാൻ പറ്റൂല ചൂടോട് കൂടി ഭക്ഷണം കഴിക്കല്ല ചൂടോടുകൂടി ഭക്ഷണം കഴിച്ചാൽ നശിക്കുന്നതാ ബർക്കത്ത് അതിൽ അതിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടുന്ന അപ്പൊ ചൂടോടുകൂടെ നല്ല ചൂടോടുകൂടെ ഫുഡ് കഴിക്കാൻ കണ്ട ബർക്കത്ത് നശിക്കും മാത്രമല്ല തൊണ്ടയൊക്കെ നാശാവും അപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ നമ്മള് പിന്നെ എന്താ ചെയ്യാ അയ്യമ്മോല് കൈവച്ചാ മതിയോ ഇൻഷാല്ലാ നിങ്ങളെ ഇൻഷാല്ലാ ആ അപ്പോ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് പിന്നെ അതാണ് നമ്മുടെ പ്രഭാഷണത്തിന്റെ അടി ചിലപ്പോ കമന്റ് ശ്രദ്ധിച്ചാൽ ചിലപ്പോ പലപ്പോഴും ചെറി വരും ഇൻഷാല്ലാ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് ചില ആള് ചോദിക്കാണ് അയ്യമ്മ കൂടെ വിളിച്ചാൽ ഒളിക്കുമ്പോ കൈവച്ചാൽ മതിയോ തലയിൽ കൈവച്ച് മന്ത്രിക്കണെന്ന് കുറിച്ച് പറഞ്ഞപ്പോഴേ ഇൻഷാല്ലാ നിങ്ങൾ അങ്ങനെ ഓതി നിങ്ങളെ കുടുംബത്തിൽ അള്ളാഹു എന്നും സന്തോഷം നിലനിർത്തി തരട്ടോ പറഞ്ഞു വരുന്നത് നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കൂലല്ലോ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇൻഷാല്ലാ അതൊക്കെ ഒന്ന് ചൂടാറിയിട്ടില്ലേ നമ്മൾ കുടിക്കുള്ളൂ അല്ലേ അതേ പ്രകാരം തന്നെയാണ് അതേ പ്രകാരം തന്നെയാണ് ഭർത്താവ് ചൂടാണെന്നറിഞ്ഞ ഇൻഷാല്ലാ നമ്മളൊന്ന് ഭാര്യമാരൊന്ന് മാറിക്ക ഭർത്താവ് ചൂടാണ് ഇക്കന്നോട് ചൂടായി അങ്ങോട്ട് ഇങ്ങോട്ടാണ്ട് കെട്ടും മാറാപ്പ് കെട്ടാണ് നേരെ വീട്ടിലേക്ക് വിടല്ലേ വേണ്ടത് അങ്ങനെയാ വെറുതെ സ്ത്രീകൾക്ക് വീട്ടിൽ പോകുക പറഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ അല്ലേ അതങ്ങനെയാണ് എല്ലാ സഹോദരിമാർക്കും അങ്ങനെയാണ് സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഒരു റാഹത്ത ഇപ്പൊ എന്തായാലും ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞപ്പോ നമ്മൾ പഠിച്ചല്ലോ ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ പേരിൽ ആരോപണം വന്ന സമയത്ത് ആയിഷ ബീബി പറഞ്ഞത് എന്താ സ്വന്തം വീട്ടിലേക്ക് പോവട്ടെ എന്ന് മുത്തുനബിനോട് സമ്മതം ചോദിച്ചു സ്വന്തം വീട്ടിലേക്ക് പോവാൻ സമ്മതം ചോദിക്കുമ്പോൾ ഭർത്താക്കന്മാർ ഇടക്കൊക്കെ സമ്മതം കൊടുക്കണം അതങ്ങനെയാണ് അതൊരു ഭർത്താവിന്റെ കടമയാണ് അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹുവ സ്വന്തം വീട്ടിൽ പോയിരുന്നപ്പോ വല്ലാത്ത സമാധാനമായി സഹോദരിമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ മോളെ എനിക്ക് നാളെ വീട്ടിൽ പോണോ ചോദിച്ചു നോക്കി അറിവിനിലാവ് കണ്ടോണ്ടിരിക്കുന്ന വാപ്പന്മാരെ ചോദിച്ചു നോക്കി ആ ഭാര്യമാരെ ഇങ്ങനെ തരാട്ടോ ഇങ്ങനെ സാധാരണ പിന്നെ നാളെ നമുക്ക് അങ്ങോട്ട് പോവല്ലേ കുടുംബത്തിൽ അങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വട്ടേ തലാട്ടുള്ളൂ നാളെ വീട്ടിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഇങ്ങനെ തലാണ് സ്പ്രിംഗ് ആട് പോലെ ഇങ്ങനെ ആടും കാരണം എന്താ അവർക്ക് അത്ര ഇഷ്ടമാണ് സ്വന്തം വീട്ടിൽ പോകുക പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ ചെന്നാൽ പിന്നെ വല്ലാത്ത സമാധാനമാണല്ലോ സ്വന്തം വീട്ടിൽ ചെന്നാൽ പിന്നെ ഇപ്പോൾ പഴയ എൻ്റെ ഉമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം ഭാര്യയുടെ ഉമ്മയൊക്കെ പറയുന്നത് സ്വന്തം വീട്ടിൽ സ്ത്രീകൾക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണ ഓൽക്ക് പിന്നെ ഒരു തലകറക്ക പിന്നെ ഓൾക്ക് കയ്യും കാലൊക്കെ ഒരു വേദന പിന്നെ പണിയെടുക്കാനും കഴിയൂല കൈയായിട്ടല്ല ഒരു ക്ഷീണം ഉറങ്ങി തീർക്കുക അതല്ലെങ്കിൽ പിന്നെ അവർക്ക് വീട്ടിലെത്തി കഴിഞ്ഞ ഒരു റാഹത്താണ് സമാധാനമാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇല്ലാത്തൊരു തലവേദന സ്വന്തം വീട്ടിലെത്തിയ ചില സഹോദരിമാർക്ക് ഉണ്ടാവും കാരണം എന്താ അതവിടെ വീട്ടിലെത്തുമ്പോൾ ഒരു സമാധാനമാണ് അവിടെ ഇങ്ങനെ കടന്നിറങ്ങുക
ആട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഒരു വലിയ സമാധാനമാണ് അപ്പോൾ ഭർത്താവിനോട് പിണങ്ങി ഭർത്താവ് ചൂടിലാണെന്ന് അറിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് വന്നിക്കണ്ട ഒന്ന് മാറി നിൽക്കണം ഒന്ന് മാറി നിൽക്കണം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഭർത്താവ് ചെറിയ ചൂടിലാണെന്ന് അറിഞ്ഞാൽ ഭാര്യമാർ എന്ത് ചെയ്യണം ഒന്ന് മാറി നിൽക്കുക ഭർത്താവ് നല്ല ചൂടിലാ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ബാക്കി ചെന്നിട്ട് ഇക്കാറിങ്ങനെ മുട്ടായി മുട്ടായി ഉണ്ടാക്കാൻ നിൽക്കണ്ട നല്ല പോട്ടലിട്ടും ചിലപ്പോൾ ചില ഭർത്താക്കന്മാരെടുത്ത് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ അലി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പോലും എന്നോട് പിണങ്ങിയിട്ടില്ല ദേഷ്യം വെച്ചിട്ടില്ല ചില സന്ദർഭങ്ങളിലെല്ലാം അലി റളിയല്ലാഹു എന്നോട് ദേഷ്യം വെച്ച് കഴിഞ്ഞാ ആ സമയം നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കാറാണ് പതിവന്ന മഹദിയായ ബീവി ഫാത്തിമത്ത് സുഹറ റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ നിങ്ങളെ ഭർത്താവിന് കലി കയറി എന്നറിഞ്ഞാൽ നിങ്ങളെ ഭർത്താവിന് ദേഷ്യം വെച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഒന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണേ അവിടെ നിന്ന് മെല്ലെ നിങ്ങളെന്ന് മാറി നിന്നാലേ പിന്നെ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു അറിവ് വരും ഒരു ആക്കം വരും അത് നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു ടെക്നിക്കാണ് ഓരോ ഭാര്യമാരും പഠിക്കുക ഭർത്താവ് ചൂടിലാണെന്ന് അറിഞ്ഞ ഇൻഷാല്ലാ നമ്മൾ അടുക്കളയിലേക്ക് വെല്ല മാറിക്ക വെല്ല മാറിക്ക ഇൻഷാല്ലാ അതന്നെ മാർഗം ഇനി ഭാര്യ ചൂടിലാണെന്ന് അറിഞ്ഞാലോ ഭാര്യ ചൂടായ പിന്നെ കഴിഞ്ഞ മക്കളെ കഥ ഭാര്യ ചൂടായ പിന്നെ അന്ന് പട്ടിണിയായിരിക്കും ഭാര്യ ചൂടാണെന്ന് അറിഞ്ഞാൽ നമ്മളെന്താ ചെയ്യാ എന്താ ചെയ്യാ വല്ല വീട്ടിൽ നിന്ന് ഇൻഷാല്ലാ വല്ല കുറച്ച് നേരത്തേക്ക് വല്ല ഡെസ്കേപ്പ് ആവുക കുറച്ചങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കുക അതെങ്ങനെ ചെയ്യേണ്ടത് ഭാര്യമാരെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളും കുറച്ചു നേരം എന്ത് ചെയ്യാ അങ്ങോട്ട് മാറി നിൽക്കുക അങ്ങനെയാണ് അലി റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അലി റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് ചെറിയൊരു സൗന്ദര്യ പിണക്കമുണ്ടായപ്പോ മഹാനായ അലി ഇബ്ന് അബീ താലിബ് റളിയല്ലാഹു അൻഹു മദീനയിലെ മസ്ജിദുൻ നബിയിലെ ചെന്നുകൊണ്ട് അഹ്ലു സുഫ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിന്റെ ദർശനം നടക്കുന്ന സ്ഥലത്തിയെന്നുകൊണ്ട് ആ മദീന പള്ളിയിൽ കിടന്നുറങ്ങിയെന്ന് ചരിത്രം പറയുകയാണ് എന്തേ അങ്ങനെ മാറി നിൽക്കണമെന്ന് മഹാന്മാരെ പറഞ്ഞത് എന്തിനാണ് നിങ്ങളോട് ഭാര്യ പിണങ്ങിക്കഴിഞ്ഞാലേ നിങ്ങളോട് ഭാര്യ ഒന്ന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാലേ ഭർത്താക്കന്മാരെ കുറച്ച് നിങ്ങളൊന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞത് എന്തിനാ ആ ഭാര്യയെ വീട്ടിൽ നിന്ന് ആട്ടിവിടരാനല്ല നമ്മോട് ഇസ്ലാം കൽപ്പിക്കുന്നത് ആ ഭാര്യയോട് പോലും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഫോൺ വിളിച്ചിട്ടെടുക്കാതെ കൂട്ടുകാരുടെ കൂടെ ദിവസങ്ങളോളം മാസങ്ങളോളം കറങ്ങി നടക്കാനല്ല ഇസ്ലാം നമ്മ പഠിപ്പിച്ചത് അല്പനേരത്തേക്ക് ഭാര്യയുടെ ചൂടൊന്ന് ആറുന്നത് വരെ ഭർത്താവിന്റെ ചൂടൊന്ന് ആറുന്നത് വരെ ഭാര്യ ഭർത്താക്കന്മാര് അല്പനേരം അങ്ങോട്ട് മാറി നിൽക്കുന്നത് നല്ലതാണ് അലി റളിയല്ലാഹു അൻഹു അങ്ങനെ മാറി നിന്നത് ചരിത്രം പറയുകയാണ് അലി റളിയല്ലാഹു അൻഹു എന്റെ ഫാത്തിമ എന്നോട് ചെറിയൊരു ദേഷ്യം വെച്ചപ്പോ എന്റെ ഫാത്തിമയോട് ഞാൻ കയർത്ത് സംസാരിക്കുമെന്ന പേടി കൊണ്ട് മാത്രമാണ് ഞാൻ മദീനയിലെ പള്ളിയിൽ വന്ന് കടന്നതെന്ന് അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞതല്ലേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുമായി ചെറിയൊരു സൗന്ദര്യ പിണക്കമുണ്ടായപ്പോ എന്തേ അലി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മദീന പള്ളിയിൽ പോയി കിടക്കാൻ കാരണമെന്തെന്നറിയോ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പുന്നാര ഫാത്തിമയോട് ഒരുപക്ഷെ ഞാൻ ദേഷ്യം പിടിച്ചാലോ എന്റെ ഫാത്തിമ താമരപ്പൂവിന്റെ ചെമ്പകപ്പൂവിന്റെ നിർമ്മണമുള്ള മനോഹരമായ അഴകുള്ള ഫാത്തിമ മുത്തുനബിയുടെ കണ്ണുകളുള്ള ഫാത്തിമ മുത്തുനബിയുടെ കാതുകളുള്ള ഫാത്തിമ മുത്തുനബിയുടെ ചുണ്ടുകളുള്ള ഫാത്തിമ ആ ഫാത്തിമയോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചെന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയിൽ പോയി കിടന്നതെന്ന് നബിയെ എന്ന് അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ഭർത്താവ് പിണങ്ങിയ ഭാര്യ ഒന്ന് മാറി നിൽക്ക ഭാര്യ ഒന്ന് പിണങ്ങിയാലോ ഭർത്താവ് ഒന്ന് മാറി നിൽക്ക മാറി നിൽക്കലായിരിക്കും ഖൈർ മാറി നിൽക്കലായിരിക്കും എന്ത് നല്ലത് കൂടുതൽ മാറിക്കല കേട്ടോ കുറച്ചു നേരം ഇൻഷാല്ലാ ഇനി ഭർത്താവിന്റെ പിണക്കം ഭർത്താവ് പിണങ്ങിയെന്ന് ഇപ്പൊ എങ്ങനെയാ അറിയാം
അതറിയാനൊരേ മാർഗ്ഗമുണ്ട് അല്ലേ? ഭർത്താവ് ഇപ്പൊ നമ്മൾ പിണങ്ങി നിങ്ങൾക്ക് എങ്ങനെ പറയാ? ഭർത്താവ് പിണങ്ങിയാൽ ഇങ്ങനെ മൊബൈലിലേക്ക് മെസ്സേജ് വരും, ആ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നു, മെസ്സേജ് വരും ഇല്ലല്ലോ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ? അതും ഇസ്ലാം അമ്മ പഠിപ്പിക്കുന്നുണ്ട്. അമ്മാനുഷൂസുസൗജി, നിങ്ങളെ ഭർത്താവ് നിങ്ങളോട് പിണങ്ങിയെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഫലഹു ഐദൻ സുവറിൽ കസീർ. ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് അടയാളങ്ങൾ അതിന്റെ ഉണ്ട്, ഒരുപാട് അടയാളങ്ങൾ. ഭർത്താവ് പിണക്കത്തിലാണോ ഇണക്കത്തിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. എങ്ങനെ? അയ്യുക്കല്ലി മഹാബിക്കലാമിൻ ഗൈരിൽ ലയ്യനൻ. ഏയ്, ഒന്നാമത്തെ അടയാളം, അയ്യുക്കല്ലി മഹാബിക്കലാമിൻ ഗൈരിൽ ലയ്യനൻ. ഭർത്താവ് നിങ്ങളോട് ഗൗരവത്തോടുകൂടിയാണ് സംസാരിക്കുന്നതെങ്കിലേ, ഭർത്താവ് നിങ്ങളോട് ഗൗരവത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ പെങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണേ, ഭർത്താവ് നിങ്ങളോട് പിണക്കത്തിലാണെന്ന് ഇസ്ലാം നമ്മ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ അടയാളം, ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞു തരുന്ന എന്തിനാറോ? ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടും അവിടെ ചെന്നിട്ട് ഇങ്ങനെ മുട്ടായി ഉണ്ടാക്കാൻ നിൽക്കരുത്, ആകെ പ്രശ്നമാവും, ആകെ ജഗ പോകിലാവും. അപ്പൊ ഭർത്താക്കന്മാർ, ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുമ്പോ, മാഷാല്ലാ ഭർത്താവ് പിന്നെ ആദ്യം നമ്മളോട് ചോദിക്കും, എവിടെ ചോറ്? എവിടെ ചോറ്? ആടോ, രണ്ടും മാറ്റല്ലേ. ചോദ്യം എന്താ? ചോറ് എവിടെ എന്നാ ചോദിച്ചത് അല്ലേ? മോളെ ആ ചോറും കെട്ടി എടുത്താ. അതും ചോറെടുക്കാനാ പറയുന്നത്? അന്നോടല്ലേ പറഞ്ഞത് ചോറെടുക്കാൻ പറഞ്ഞത്? ആണ്ടോ, അതും ചോറെടുക്കാൻ തന്നെ പറഞ്ഞത്. അപ്പൊ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഗൗരവത്തോടെ ഭർത്താവ് നിങ്ങളോട് പറയുന്നുണ്ടോ? മഹാന്മാര് പറയാം, ഗൗരവത്തോടെ ഭർത്താക്കന്മാരെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? അത് പിണക്കത്തിന്റെ തുടക്ക. മാഷാല്ലാ, അപ്പൊ വെല്ലൊന്ന് മാറി നിൽക്കുക. ആ മാഷാല്ലാ, വല്ല ചോറുണ്ടെക്കുക. ഇനി ഭാര്യമാര് പിണങ്ങിയത് എങ്ങനെ അറിയാം? ഏയ്, ഭാര്യമാര് പിണങ്ങിയത് എങ്ങനെ അറിയാം? നമ്മളിപ്പോ ഭർത്താക്കന്മാര് ഭാര്യമാരുടെ ചോദിക്ക, അല്ല എന്റെ മൊബൈല് കണ്ടോ? ഇതങ്ങൾക്ക് കണ്ടില്ലേ? അവിടെ നിന്ന് കാണും, കാണൂലേ? ഏയ്, ചില ഭാര്യമാരങ്ങനെ പറയല്ലേ. നമ്മളിപ്പോ മൊബൈല് കാണാറ്റി ഇങ്ങനെ ചോദിക്കാം, അല്ല എന്റെ മൊബൈല് എവിടെയും കണ്ടോ? ആ അവിടെ എവിടെയും നോക്കി, 24 മണിക്കൂർ അയിമ തന്നെ അല്ലേ, ഇതങ്ങൾക്ക് കണ്ണൊന്നുമില്ല നോക്കാൻ പറയില്ലേ നമ്മളോട് ഇല്ലേ? ചില ഭാര്യമാര് പറയും, എല്ലാരും ഇല്ലട്ടോ, എന്നോട് അങ്ങനെ പറയുന്നില്ല, എല്ലാരും അങ്ങനെ പറയില്ല, ചില ഭാര്യമാര് മാത്രം. അപ്പൊ ആ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇത് സംഗതി പാളിയിട്ടുണ്ട്, ഇത് സംഗതി പാളിയിട്ടുണ്ട്, പണി വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ആ സമയത്ത് ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യാ? വെല്ലൊന്ന് മാറി നിൽക്കുക. ഇസ്ലാം നമ്മ അങ്ങനെയാണ് പഠിക്കുന്നത്. അങ്ങനെ സന്തോഷത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒരു കുടുംബ ജീവിതമായി, ഒരു പിണക്കമില്ലാത്ത കുടുംബ ജീവിതമായി നിങ്ങളെ കുടുംബം മാറട്ടെ. വീണ്ടും മഹാന്മാരെ പറയുകയാണ്, ഒരു കാരണമില്ലാതെ കിടപ്പറയിലേക്ക് ഭർത്താവ് നിങ്ങളോട് കൂടെ കിടക്കാൻ വരുന്നില്ല എന്നുണ്ടെങ്കിലേ, ഭാര്യ നിങ്ങളെ കൂടെ ഭർത്താവിന്റെ കൂടെ കിടക്കാൻ വരുന്നില്ല എന്നുണ്ടെങ്കിലേ, അതില്ലെന്ന് മനസ്സിലാക്കാം. ഭർത്താവ് ഭാര്യയോടെ പിണങ്ങിയിട്ടുണ്ട്, ഭാര്യ ഭർത്താവിനോടെ പിണങ്ങിയിട്ടുണ്ട് എന്ന് മാഷാ അല്ലാ. വീണ്ടും മഹാന്മാര് പറയാണ് നിങ്ങളിപ്പോ ഭർത്താവിനോട് ഒരു നല്ല മാക്സി കൊണ്ടിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് റോഡ് സൈഡിലൊക്കെ ഉണ്ടാവണ നല്ല തരം താഴ്ന്ന റോഡ് സൈഡിലൊക്കെ ഉണ്ടാവണ ഏതെങ്കിലും ഒരു മാക്സി കൊണ്ടുവന്നു, ഏതെങ്കിലും പഴയ ഒരു മാക്സി എന്നാ എന്ന് പറഞ്ഞിട്ടൊരു കൊടുത്ത്. അപ്പൊ അത് മനസ്സിലാക്കാ, ഇത് ഭർത്താവിനോട് ചോദിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇടപെടണം. അതാണ് പെണ്ണിന്റെ കഴിവ്, അതാണ് പെണ്ണിന്റെ കഴിവ്. അല്ലാതെ കണ്ടതിനും കേട്ടതിനൊക്കെ ഭർത്താവിനോട് ചൂടാവില്ല. നിങ്ങളോട് എത്ര പറഞ്ഞാലും നടക്കൂല, എത്ര പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്, എങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ തന്നെ. എന്നെ കല്യാണം കഴിച്ചു പോകുന്നുണ്ട്, എത്ര ദിവസമായി, എത്ര കൊല്ലായി, ഈ മാക്സി തന്നെയാണ് എനിക്കുള്ളത്. അങ്ങനെ ഭർത്താവ് നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയരുത്. ഭർത്താക്കന്മാരെ കണ്ടറിഞ്ഞ് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സാമ്പത്തിക സ്രോതസ്സും കണ്ടറിഞ്ഞിട്ട് വേണം ഇൻഷാല്ലാ നിങ്ങൾ പെരുമാറണമെങ്കിൽ. അങ്ങനെ വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു കുടുംബ ജീവിതം, പിണക്കമില്ലാത്ത ഒരു കുടുംബ ജീവിതം അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ തരട്ടെ. മാഷാ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ, അവിടെ ഇബ്ലീസ് ഇടപെടുന്നതാണ് സ്വഹാബ. ഇബ്ലീസ് ഇടപെട്ടുകൊണ്ട് ഭാര്യയും ഭർത്താവിനെയും തലാഖ് ചൊല്ലിപ്പിക്കുന്നത് വരെ അവിടെ ഇബ്ലീസ് നിങ്ങളെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ പിണക്കമില്ലാതിരിക്കാം, അങ്ങനെ പിണക്കം വരാതിരിക്കാം.
അങ്ങനെ പിണക്കം വരാതിരിക്കാ ഒരു ഏറ്റവും നല്ല മാർഗ്ഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞു തന്നത് ഓരോ പാരിമാർ ഭർത്താക്കന്മാരും തലയിൽ കൈ വെച്ചുകൊണ്ട് മാഷാ അല്ലാ ആയത്തിൽ കുർസി ഓതനേ ആയത്തിൽ കുർസി ഓതി കിടന്നിറങ്ങുന്ന ഭാര്യയും ഭർത്താക്കന്മാരെ നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഒരാളെ കൊണ്ടും കഴിയൂല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ അല്ലാഹു നമ്മ അനുഗ്രഹിക്കണ്ടേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും നല്ല ചരിത്രവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മ തമ്മിൽ പിണങ്ങാതിരിക്കാ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മ തമ്മിൽ വഴക്കില്ലാതിരിക്കാ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മ തമ്മിൽ പിണങ്ങാതെ ഒരു സന്തുഷ്ടമായ കുടുംബം നിങ്ങളെ കുടുംബ ജീവിതത്തിന് ലഭിക്കാ ഒരു മനോഹരമായ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്റെ ഭാര്യമാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴോ ഏത് പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോഴോ നിങ്ങളെ ഭർത്താക്കന്മാരോട് ഞങ്ങൾ സമ്മതം ചോദിക്കണേ ഭർത്താവില്ല സമ്മതമില്ലാതെ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഭർത്താവില്ല സമ്മതമില്ലാതെ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇക്കയുടെ സമ്മതമില്ലാതെ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇക്കയുടെ സമ്മതമില്ലാതെ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവില്ല സമ്മതത്തോടുകൂടിയാണ് വീട്ടിൽ ഭക്ഷണം വെക്കുന്നതെങ്കിൽ പെങ്ങളെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം വെക്കുന്ന സമയത്ത് നിങ്ങളെ ഇക്കയോട് നിങ്ങളെ ചോദിക്കുക ഏത് ഭക്ഷണമാണ് വെക്കേണ്ടത് ഇക്ക ഇന്ന് ഏത് ആഹാരമാണ് വെക്കേണ്ടത് എന്ന് ഒരു പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോട് ചോദിക്കല്ല ഭാര്യയുടെ നല്ല സ്വഭാവത്തിൽ പെട്ടതാണ് ഭർത്താക്കന്മാരെ നിങ്ങളെന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും ഏത് കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഭാര്യമാരോട് നിങ്ങൾ മുഷാവറ ചെയ്യണേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് കുടുംബജീവിതത്തിൽ ഭദ്രതയുണ്ടാവാൻ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ ഒരു പിണക്കമില്ലാത്ത കുടുംബമായി മാറാൻ ഒരു പ്രശ്നമില്ലാത്ത കുടുംബം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുകളും പ്രശ്നങ്ങളും പിണക്കങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് നമുക്കൊരു മാർഗം പറഞ്ഞു തരികയാണ് നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ പരസ്പരം മുഷാവറ ചെയ്യണേ പരസ്പരം നിങ്ങൾ ചർച്ച ചെയ്യണേ അറിവിന്ദിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോ ഭർത്താവിനോട് സമ്മതം ചോദിക്കാറുണ്ടോ നാളെ നാസ്തക്കുണ്ടാക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ഭർത്താവിനോട് നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ ഏത് ഭക്ഷണമാണിക്കാ നാളെ വെക്കേണ്ടതെന്ന് നിങ്ങൾ ഭർത്താവിനോട് ചോദിക്കാറുണ്ടോ എന്റെ സഹോദരിമാര് ചിലപ്പോൾ പറയും ഉസ്താദേ അതൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണോ ഞാൻ അതൊക്കെ ഭർത്താവിനോട് ചോദിക്കണോ ചോദിക്കണം മോളെ ചോദിക്കണം പെങ്ങളെ ചോദിക്കണം സഹോദരിമാരെ അവരോട് മുഷാവറ ചെയ്യണമെന്നാണ് ഒരു നല്ല പെണ്ണിന്റെ അടയാളം അങ്ങനെയാണ് ഒരു സ്വലാഹിയത്തുള്ള പെണ്ണിന്റെ അടയാളം അങ്ങനെയാണ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഭർത്താവിന്റെ അനുമതിയോടുകൂടി ആവണേ ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലോ ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി ആവണേ ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി ആവണേ അറിവിന്ദിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ അറിവിന്ദിലാവെ തുടങ്ങിയത് മുതൽ ഒന്ന് മുതൽ നമ്മൾ ചർച്ച ചെയ്തതാണ് കുടുംബജീവിതം അന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയതാണ് 50 ദിവസമായി ചെറുപ്പക്കാരാ ഈ കുടുംബജീവിതം അറിവിന്ദിലാവിലൂടെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തോ ഒരു നല്ല മനോഹരമായ വിഷയമല്ലേ നമ്മൾ പഠിക്കേണ്ട വിഷയമല്ലേ അറിവുകളോടെ അറിവുകൾ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഒരുപാട് അറിവുകൾ പഠിക്കേണ്ടതുണ്ട് മാഷാ അല്ലാ അറിവിന്ദിലാവിലുള്ള പരിശുദ്ധമായ മജ്ലിസിലൂടെ തുടർച്ചയായ 50-ാമത്തെ ദിവസമാണ് നമ്മളെ കുടുംബജീവിതം പറയുന്നത് എത്ര പറഞ്ഞാലും അവസാനിക്കുമോ ചെറുപ്പക്കാരാ എത്ര പറഞ്ഞാലും തീരുമോ ചെറുപ്പക്കാരാ എത്ര പറഞ്ഞാലും അവസാനിക്കുമോ പെങ്ങളെ അത് പരന്നു കിടക്കുകയാ
അത് വിശാലമായി പരന്നു കിടക്കുകയാണ് അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു നമുക്ക് കബൂലിയത്ത് തരട്ടെ അല്ലാഹു നമുക്ക് സ്വീകാര്യത തരട്ടെ പറയുന്ന ഓരോ വിഷയങ്ങളും ഗൗരവത്തോടെ കാണുക എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ പറയാറുണ്ടോ ഭർത്താക്കന്മാരെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മോളെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന വാക്ക് നിങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കാറുണ്ടോ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് പല സഹോദരിമാരും പരാതി പറയാറുണ്ട് ഉസ്താദേ എന്നോട് എൻ്റെ ഭർത്താവ് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയൂല എന്നെ മൈൻഡ് ചെയ്യൂല എന്നെ ശ്രദ്ധിക്കൂല ഒരു കാര്യം എന്നോട് പറയൂല അങ്ങനെയല്ല ചെറുപ്പക്കാരാ നമ്മുടെ സന്തോഷവും സങ്കടങ്ങളും അറിയേണ്ടത് നമ്മുടെ ഭാര്യയാണ് 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 നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഭാര്യയോട് പറയുന്നതിന് പകരം കൂട്ടുകാരോട് പറയുന്ന ചെറുപ്പക്കാരില്ലേ കൂട്ടുകാരോട് മാത്രം പറഞ്ഞ് അവരുടെ കൂടെ മാത്രം സമയം ചെലവഴിക്കുന്ന ഭർത്താക്കന്മാരില്ലേ എന്തിനാ നമ്മളെ കല്യാണം കഴിച്ചത് എന്തിനാ നമ്മളെ പെണ്ണ് കെട്ടിയത് എന്തിനാ മറ്റുള്ള വീട്ടിൽ ചെന്ന് മറ്റുള്ള ആ പെണ്ണിനെ കണ്ട് നിക്കാഹ് ചെയ്തിട്ട് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവന്നത് എന്തിനാ നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം മാത്രം വിളമ്പിത്തരാനാണോ നമ്മുടെ പെണ്ണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങളെ വസ്ത്രത്തിലെ ചളിയാകുമ്പോ ആ വസ്ത്രമൊന്ന് അലക്കിയിട്ട് ഇസ്തിരി വെച്ചുകൊണ്ട് നല്ല മനോഹരമാക്കി തരാൻ മാത്രമാണോ നമ്മുടെ പെണ്ണ് നമ്മുടെ വീട്ടിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങൾക്കൊരു ദേഷ്യം വരുമ്പോ ആ ദേഷ്യത്തിന്റെ വാശിയെല്ലാം തീർക്കാൻ വേണ്ടിയാണോ പെണ്ണിന് അല്ലാഹു നമുക്ക് തന്നത് അല്ല ചെറുപ്പക്കാരാ കിടപ്പറ പങ്കെടുത്ത് സുഖം അനുഭവിക്കാൻ മാത്രമല്ല അല്ലാഹു നമുക്ക് പെണ്ണിനെ തന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ മതം നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനമുണ്ടാവാൻ വേണ്ടിയാ നിങ്ങളെ കുടുംബത്തിൽ സമാധാനമുണ്ടാവാൻ വേണ്ടിയാണ് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടിയാണ് ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടിയാണ് ഒരു സന്തോഷത്തിൻ്റെ നിങ്ങൾക്ക് സങ്കടം വന്നാലും പ്രയാസം വന്നാലും സഹതാപം വന്നാലും ആ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഭാര്യയോടെ പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സമാധാനമല്ലേ നമുക്കൊരു സന്തോഷം വരുമ്പോൾ ഭാര്യമാരതറിയണ്ടേ നിങ്ങൾക്കൊരു സന്തോഷം വരുമ്പോൾ നിങ്ങളെ ഭാര്യമാരത് അറിയാറുണ്ടോ നിങ്ങളെ ജോലിയിൽ നല്ല ഉയർച്ച കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ പുതിയൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ പുതിയൊരു മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് ഭാര്യമാരോട് നിങ്ങൾ പറയാറുണ്ടോ ചെറുപ്പക്കാരാ പലരും ചോദിക്കും ഉസ്താദേ അതൊക്കെ ഞാൻ ഭാര്യയോട് പറയണോ പറയണം മോനെ പറയണം ചെറുപ്പക്കാരാ ഇസ്ലാം അമ്മ പഠിപ്പിക്കുന്നത് അങ്ങനാ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ കാലിൽ നിങ്ങൾ ധരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ ഒരു പുതിയ ചെരുപ്പ് വാങ്ങിയാൽ വരെ നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ പറയണമെന്നാണ് ഒരു സന്തുഷ്ട കുടുംബം ആഗ്രഹിക്കുന്ന ഭർത്താവ് ചെയ്യേണ്ടത് അങ്ങനാ ഇതൊക്കെ ഹദീസിലുണ്ടോ ഉസ്താദേ ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ഉസ്താദേ എന്ന് പറഞ്ഞ് നാളെ ആരും ഫോൺ വിളിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ സന്തുഷ്ട കുടുംബത്തിന്റെ അടയാളമാണ് ഇത് പിണക്കമില്ലാത്തൊരു കുടുംബത്തിന്റെ അടയാളമാണ് ഇതൊരു സൗഹൃദമുള്ള കുടുംബത്തിന്റെ അടയാളമാണെന്ന് നിങ്ങൾ മറന്നു പോവണ്ട ചെറുപ്പക്കാരാ പെങ്ങളെ നിങ്ങളും അങ്ങനെയാവണം മോളെ നിങ്ങളും അങ്ങനെയാവണം മോളെ ഏത് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഒരു സുന്ദരമായ ചരിത്രം പറഞ്ഞുകൊണ്ട് അറിവിന്ദിലാവിന്റെ 50-ാമത്തെ മജ്‌ലിസ് എന്ന് അവസാനിപ്പിക്കട്ടെ ഒരു മനോഹരമായ ചരിത്രം പറയാൻ പോവുകയാണ് എല്ലാവരും ഒരു രണ്ട് സ്വലാത്ത് ചൊല്ലുക ഈ സുന്ദരമായ ചരിത്രം പറഞ്ഞിട്ട് ഈ സുന്ദരമായ ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ദുൽഹിജ്ജയുടെ മനോഹരമായ രാവല്ലേ അല്ലാഹുവിൻ്റെ ഹബീബ് പ്രാർത്ഥനയ്ക്ക് ജാബത്തുണ്ടെന്ന് പറഞ്ഞ രാവല്ലേ ആ രാവിൽ നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ് അസ്സല്ലാച്ചു വസ്സലാമോ അലൈക്ക യാ
സോലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സോലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സോലല്ലാ അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله اللهவே ഈ സ്വലാത്തിനെ കബൂലാക്കണം അല്ലാഹ് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അറിയുന്നില്ലാവിൻ്റെ 50-ാമത്തെ മജ്‌ലിസ് കണ്ട സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നത് അല്ലാഹുവേ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ പൊന്നമ്പിളി വാണിരുതിച്ച സുന്ദരമായ ദിവസമാണല്ലോ പ്രാർത്ഥനയ്ക്ക് ജാബത്തുള്ള ദിവസമാണല്ലോ റബ്ബേ ആര് ദുആ ചെയ്താലും അല്ലാഹു കബൂൽ ചെയ്യുന്ന പരിശുദ്ധമായ രാവുകളാണല്ലോ ലക്ഷക്കണക്കിന് ഹജ്ജാജ്മാരെ ഹജ്ജ് ചെയ്യുന്ന പരിശുദ്ധമാരെ ഹജ്ജിന്റെ കഥ പറയുന്ന മാസമല്ലേ വലിവരുന്നാളിലെ പരിശുദ്ധമായ കഥ പറയുന്ന മാസമല്ലേ അല്ലാഹുവേ ദുൽഹിജ്ജയുടെ 1-ാമത്തെ രാവ് എന്ത് പറഞ്ഞാലും അല്ലാഹു കേൾക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധമായ രാവല്ലേ സങ്കടങ്ങളുള്ളവരെ കണ്ണുനീര് കുടിക്കുന്നവരെ രോഗമുള്ള വരെ മക്കളില്ലാത്തവരെ വീടില്ലാത്തവരെ ജോലിയില്ലാത്തവരെ കടങ്ങളുള്ളവരെ കാശ് കിട്ടാനുള്ളവരെ പണം നഷ്ടപ്പെട്ടു പോയവരെ എത്ര സങ്കടങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അറിവിന്നിലാവിലൂടെ ആയിരക്കണക്കിന് സങ്കടങ്ങളാണ് ഓരോ കുടുംബവും വിളിച്ചു പറയുന്നത് അല്ലാഹുവേ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 1-ാമത്തെ രാവ് 4000-ത്തിലേറെ കുടുംബങ്ങൾ യൂട്യൂബിലൂടെ പ്രോഗ്രാം ലൈവായി കേട്ടുകൊണ്ട് മദീനയിലേക്ക് സ്വലാത്ത് ചൊല്ലി അല്ലാഹ് ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് അറിവിന്നിലാവുന്ന പരിശുദ്ധ മജ്‌ലിസിലെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവനും നീ മാറ്റണേ അല്ലാഹ് നീ മാറ്റണേ അല്ലാഹ് നീ മാറ്റണേ റബ്ബേ ഞങ്ങളെ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണം അല്ലാഹ് എന്താണോ അവരെ മനസ്സിലുള്ളതെന്ന് നിനക്കറിയാമല്ല തമ്പുരാനെ ഈ കുടുംബങ്ങളൊക്കെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുമ്പോ അവരെ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളുണ്ട് റബ്ബേ പല കുടുംബങ്ങളും മാമിയും പറയുമ്പോ കണ്ണു നിറയുന്നത് നീ കാണുന്നില്ലേ പല കുടുംബങ്ങളും മാമിയും പറയുമ്പോ മനസ്സ് വിടക്കുന്നത് നീ കാണുന്നില്ലേ പല കുടുംബങ്ങളും മാമിയും പറയുമ്പോ അവരവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ് ആമിയും പറയുന്നത് പലരും ഭാര്യമാർക്ക് വേണ്ടിയാണ് ആമീം പറയുന്നത് പലരും മക്കൾക്ക് വേണ്ടിയാണ് ആമീം പറയുന്നത് പലരും മരുമക്കൾക്ക് വേണ്ടിയാണ് ആമീം പറയുന്നത് അല്ലാഹുവേ അവരുടെ ആമീനെ കബൂലാക്കിനാദാ അവരെ വിഷമങ്ങൾ മുഴുവനും മാറ്റണം റബ്ബേ അവരെ സങ്കടങ്ങൾ മുഴുവനും മാറ്റണം അല്ലാഹുവേ ഞങ്ങളെ പുന്നാരകുമ്മ കബറിലാണ് പലരും കബറിലാണ് റബ്ബേ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ ഞങ്ങളെ അടിമീനായ സുഹൈലിന്റെ അമ്മായിക്കാക്ക ഇന്നലെ മരണപ്പെട്ടു അല്ലാഹുവേ അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പലരുടെയും കുടുംബങ്ങളിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ അവരെയെല്ലാം കബറിനെ വിശാലമാക്കണം അല്ലാഹ് പാവപ്പെട്ട കണ്ട പുന്നാരവും ആ കബറിലാണ് മരിച്ചുപോയ എല്ലാവർക്കും ഈ സ്വലാത്തിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം അല്ലാഹ് അല്ലാഹുവേ ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് നൽകണം റഹ്മാനെ
ഉംറ ചെയ്യാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് നീ നൽകണം അല്ലാ സമയം ഒരുപാട് വഴുകിയിട്ടുണ്ട് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ ചരിത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രം പറയുകയാണ് അൽഹംദുലില്ലാഹ് 4000 ലേറെ കുടുംബങ്ങൾ ഇപ്പോഴും പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പിണക്കമില്ലാത്ത കുടുംബമായി മാറണം ചെറുപ്പക്കാരാ ഒരു പിണക്കമില്ലാത്ത കുടുംബമായി മാറണം പെങ്ങളേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പലതവണ വലിയ കുടുംബത്തിൽ പിറന്നവരാണ് വലിയ കച്ചവട കുടുംബത്തിൽ പിറന്നവരാണ് അവിടത്തെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണമല്ലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവല്ല പ്രിയപ്പെട്ട പൊന്നുമോളാണ് മഹദിയായ അസ്മാ ഇബി റളിയല്ലാഹു അൻഹ വലിയ കുടുംബത്തിൽ പിറന്ന പൊന്നുമോളാണ് അസ്മാ ഇബി റളിയല്ലാഹു അൻഹ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവല്ല പ്രിയപ്പെട്ട ഭാര്യയാണ് ഈ ചരിത്രം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ സമയം ഒരുപാട് വൈകിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഈ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാ അല്ലാഹുവേ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പിണങ്ങുന്ന ഭാര്യപ്പണ ഭർത്താക്കന്മാരില്ലേ ചില ഭർത്താക്കന്മാർ ചോദിക്കൂലേ എന്തേ പെണ്ണേ നീ എന്നോട് പറയാത്തതെന്താ ചില ഭാര്യമാർ ചോദിക്കൂലേ എന്തേ ഇക്കാ നിങ്ങൾ എന്നോട് പറയാത്തത് നിങ്ങളെ മൊബൈൽ വാങ്ങിയത് എന്തേ എന്നോട് പറയാതെ പോയത് ചില ഭാര്യമാർ ചോദിക്കാറില്ലേ പറയണം പ്രിയപ്പെട്ട സുഹൃപ്പക്കാരാ അവരോട് നമ്മളോടല്ലാതെ നമ്മളല്ലാതെ ആര് പറയാനാണ് നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും അറിയാറു നമ്മുടെ ഭാര്യയാണ് പാവമല്ലേ നമ്മുടെ ഭാര്യ പാവമല്ലേ നമ്മുടെ പൊന്നാര ഭാര്യ അവളെ കണ്ണുനീര് കുടിപ്പിക്കല്ലേ ചെറുപ്പക്കാരാ അവരെ കണ്ണുനീര് കുടിപ്പിക്കല്ലേ ചെറുപ്പക്കാരാ പെങ്ങളെ നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് കഷ്ടപ്പെടുന്നവളല്ലേ നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവരല്ലേ ഭർത്താവിൻ്റെ കണ്ണുനീര് കുടിപ്പിക്കല്ലേ ചെറുപ്പക്കാരാ ഭർത്താവിലെ കണ്ണുനീര് കുടിപ്പിക്കല്ലേ പെങ്ങളെ ഒരു ചെറിയ കാര്യമാണെന്ന് കരുതിയിട്ട് ഭർത്താവിനോട് പറയാതെ പോവല്ലേ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭർത്താവിനോട് നിങ്ങൾ മുഷാവറ ചെയ്യണമെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ നല്ല തറവാട് കുടുംബത്തിൽ പിറന്ന പൊന്നുമോളാണ് നല്ല തറവാട് കുടുംബത്തിൽ പിറന്ന പൊന്നുമോളാണ് നല്ല തറവാട് കുടുംബത്തിൽ പിറന്ന പൊന്നുമോളാണ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തത് ആർക്കെന്നറിയോ ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനാണ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പാവപ്പെട്ട സ്വഹാബിയാണ് പാവപ്പെട്ട സ്വഹാബിയായിരുന്നു ആ പാവപ്പെട്ട സ്വഹാബിക്കാണ് വലിയ കുടുംബത്തിൽ പിറന്ന മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹു വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്മാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹം വന്ന സമയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു നബിയേ എൻ്റെ അസ്മാവിന് കല്യാണം വന്നിട്ടുണ്ട് നബിയേ ആരാ പുതുമാരൻ എന്ന് ചോദിക്കുമ്പോ അബൂബക്കർ
ബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് മദീനയിലെ സുബൈറ വരെ അവ്വാമാണ് നബിയേ ആരാ ചെറുപ്പക്കാരാ സുബൈറ വരെ അവ്വാമെന്ന് അറിയോ പാവപ്പെട്ട കുടുംബത്തിൽ വരുന്ന പൊന്നുമോനാണ് പാവപ്പെട്ട കുടുംബത്തിൽ വരുന്ന പൊന്നുമോനാണ് പാവപ്പെട്ട കുടുംബത്തിൽ വരുന്ന പൊന്നുമോനാണ് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഗൽഭ സ്വഹാബിയാണ് മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ് വലിയ മഹാനാണ് പാവപ്പെട്ട കുടുംബത്തിൽ പിറന്നു എന്ന പേര് മാത്രമേ ഉള്ളൂ പണമില്ലാത്തവരാണ് വീടില്ലാത്തവരാണ് സ്വന്തമായ ഒരു വീടില്ലാത്തവനാണ് എന്നിട്ട് പോലും നല്ല കുടുംബത്തിൽ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ നോക്കിയത് പുതിയ ആപ്പിളയുടെ വീടല്ല സ്വന്തം പെൺമക്കളെ കെട്ടിച്ചയക്കുമ്പോ വീട് നോക്കിയിട്ട് കെട്ടിച്ചയക്കുന്ന ഒപ്പമാറില്ലേ രണ്ട് നിലയുടെ വീടാണോ ഒരു നിലയുടെ വീടാണോ വീട്ടിൽ കാറുണ്ടോ വീട്ടിൽ ബെൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പെൺമക്കളെ കെട്ടിക്കുന്ന വാപ്പമാരില്ലേ അല്ലാഹുവേ തറവാടിത്തം നോക്കണമെന്നത് ശരിയാണ് പക്ഷേ ഭർത്താവ് വലിയ പണക്കാരനാണോ വലിയ ഏക്കരക്കണക്കിന് സ്ഥലമുണ്ടോ എന്നല്ല ഒരു പെൺമക്കളെ കെട്ടിക്കുമ്പോ നിങ്ങൾ നോക്കേണ്ടത് ആ കെട്ടുന്നവൻ നല്ലവനാണോ ആ കെട്ടുന്നവൻ സ്വാലിഹാണോ ആ കെട്ടുന്നവൻ മദ്യപിക്കാത്തവനാണോ അഞ്ചു വക്ത് നമസ്കരിക്കുന്നവനാണോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ നോക്കിയത് അതാണ് അങ്ങനെയാണ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹുവിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് സുബൈർ ഇബ്നു അവ്വാമിന്റെയും അസ്മാ ഹബീബ റളിയല്ലാഹുവിന്റെയും വിവാഹം നടക്കുന്ന സമയത്ത് സുബൈർ ഇബ്നു അവ്വാം എന്ന സ്വഹാബിക്ക് ആകെയുള്ള മുതൽ ഒരു ഒട്ടകമാണ് ഒരു പെൺകുതിരയുമാണ് ഈ രണ്ട് സാധനങ്ങളെ സുബൈർ ഇബ്നു അവ്വാം തങ്ങളെ കയ്യിലുള്ളൂ വലിയ വീടില്ല വലിയ കാറൊന്നില്ല ഒരൊട്ടകണ്ട് അതേ പ്രകാരം ഒരു പെൺകുതിരിയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു സുബൈർ തങ്ങളെ നിങ്ങൾക്ക് എന്താ ഉള്ളത് പറ അപ്പൊ പറഞ്ഞു നബി എനിക്ക് എന്റെ വലതു ഭാഗത്ത് ഉണ്ടെങ്കിൽ ഒരു ഒട്ടകണ്ട് ഇടത് ഭാഗത്ത് ഒരു പെൺകുതിരി ഉണ്ട് ഇത് രണ്ടേ എനിക്കുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമം തോന്നി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബൈർ ഇബ്നു അവ്വാം എന്ന സ്വഹാബിക്കൊരു തോട്ടം നൽകി പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു തോട്ടം നൽകുകയാണ് നല്ല മധുര മനോഹരമായ ഈന്തമരത്തിന്റെ തോട്ടമായിരുന്നു ഈന്തപ്പഴം കുലച്ചു നിൽക്കുന്ന തോട്ടമായിരുന്നു ഈ തോട്ടം നിങ്ങൾക്കുള്ളതാണ് അല്ലാഹുവേ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിൽ ജോലിയെടുക്കുകയാണ് ഓരോ ദിവസവും ജോലിയെടുക്കുന്ന സമയത്ത് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പ്രിയപ്പെട്ട ഭാര്യയായ അസ്മാ ഹബീബ റളിയല്ലാഹു അൻഹു പോകുമായിരുന്ന ചരിത്രം പറയുകയാണ് സുബൈർ ഇബ്നു അവ്വാം എന്ന സ്വഹാബി ആ ഈന്തമരത്തിന്റെ തോട്ടത്തിലേക്ക് ജോലിയെടുക്കാൻ വേണ്ടി പോകുമ്പോ ഭർത്താവിന്റെ കൂടെ ഭാര്യയായ അസ്മാ ഹബീബ പോകുമായിരുന്നു എന്നാണ് അവിടെ അസ്മാ ബീബി ഞാൻ വലിയ കുടുംബത്തിൽ പിറന്നവളാണ് ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മകളാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ടില്ല ഭർത്താവിന്റെ കൂടെ ഹദമത്തെടുക്കണം മോളെ ഭർത്താവിന്റെ കൂടെ നിൽക്കണം മോളെ ഭർത്താവിന്റെ കൂടെ ഹദമത്തെടുക്കണം പൊന്നുമോളെ മഹദിയായ അസ്മാ ബീബി റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അവന്റെ കൂടെ തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ പോവുകയാണ് സുബൈർ ഇബ്നു അവ്വാം തങ്ങൾ ഈന്തമരമൊക്കെ പറിച്ച് ഈന്തമരത്തിൽ നിന്ന് പഴങ്ങളൊക്കെ പറിക്കോ ആ പഴങ്ങൾ പറിച്ചെടുത്ത് കുട്ടയിലാക്കുന്ന അസ്മാ ഹബീബ റളിയല്ലാഹു അൻഹയാണ് എന്തോരെ സന്തോഷമുള്ള കുടുംബമല്ലേ എന്തോരെ സന്തോഷമുള്ള കുടുംബജീവിതമല്ലേ എന്തോരെ മനോഹരമായ കുടുംബജീവിതമല്ലേ നമ്മുടെ വീട്ടിൽ കണ്ടിട്ടില്ലേ നിങ്ങള് ചില കുടുംബത്തിലെ കണ്ടില്ലേ ഈ അടക്ക തോട്ടലിലെ ആളുകള് ഭർത്താക്കന്മാര് അടക്കം ഇങ്ങനെ ലോറി കണക്കിനെ ഇങ്ങനെ കിടന്നിങ്ങനെ തട്ടും ചില വീട്ടിലെ ഉമ്മമാരെ കണ്ടില്ലേ നിങ്ങള് ആ അടക്കം ഇങ്ങനെ തോല് ഒളിച്ചിങ്ങനെ കൊടുക്കും അല്ലാഹു എന്ത് രസമാണത് അല്ലേ എന്ത് അടക്കം ഇങ്ങനെ തോല് ഒളിച്ചിങ്ങനെ കൊടുക്കും എന്തൊരു ആ ഒരു മനോഹരമായ കുടുംബജീവിതമൊക്കെ കഴിഞ്ഞുപോയി ഭർത്താക്കന്മാരെ സഹായിക്കലാണത് ഭർത്താക്കന്മാരെ സഹായിക്കല് മാഷാ അല്ലാഹ്
ഇപ്പോ പഴയ കാലത്തൊക്കെ ഇന്നിപ്പോ അതൊന്നും കാണാൻ വളരെ കുറവാണ്. ഈ എന്താ പറയാ ഈ അണ്ടിയും പറഞ്ഞേക്ക് അറുപ്പറങ്ങിയ എന്തായാലും പറയാം കശുവണ്ടി. ആ ഓക്കെ കശുവണ്ടി നിങ്ങളെ നാട്ടിലൊക്കെ പല നാട്ടിലും പല പേരായിരിക്കും. അപ്പൊ അണ്ടി പറങ്ങേക്കാന്ന് കുറെ കശുവണ്ടി കശുവണ്ടി മനസ്സിലായല്ലോ. അപ്പൊ ആ തോട്ടമുള്ള ആളുകളൊക്കെ ഭർത്താക്കന്മാരൊക്കെ കശുവണ്ടി ആ പറങ്കേങ്ങയോടുകൂടെ നല്ല രസമാണല്ലോ അത് കഴിക്കാനെ. അപ്പൊ അതോടുകൂടെ ഇൻഷാല്ലാ വീട്ടിൽ കൊണ്ടിങ്ങനെ തട്ടും. എന്നിട്ട് എന്ത് ചെയ്യും ഭാര്യമാരിന്നിട്ട് അതിങ്ങനെ തിരിഞ്ഞിങ്ങനെ എടുക്കും ഭർത്താക്കന്മാരെ സഹായിക്കും അല്ലേ. എന്തൊരു നല്ല കുടുംബ ജീവിതമാണ് അതൊക്കെ. അപ്പൊ ഭർത്താക്കന്മാരെ സഹായിക്കണം, ഭർത്താക്കന്മാരെ സഹായിക്കണം. ഇൻഷാല്ലാ ആ വിഷയം നമ്മൾ നാളെ പറയുന്നുണ്ട്, മറ്റൊരു വിഷയത്തിൽ ചർച്ച ചെയ്യണം. ഭർത്താക്കന്മാരെ സഹായിക്കണം നമ്മള്. അപ്പൊ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, ഭാര്യമാരെ നല്ലോണം കേട്ടോളി, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പണിയെടുക്കുകയാണ്, ജോലിയെടുത്ത് ഭർത്താവിനെ സഹായിക്കാൻ പോവാണ്. എന്തിനെ? മദീനയിലെ ഈത്തപ്പന തോട്ടത്തിലേക്ക് ആ പറിച്ചിടുന്ന ഈത്തപ്പനകളെല്ലാം പൊറുക്കി കൂട്ടി ചാക്കിലാക്കാൻ കുട്ടയിലാക്കാൻ പോകുമ്പോഴെല്ലാം മഹദി സുബൈർ ഇബ്നു അവ്വാം തങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുപോകുമായിരുന്ന ചരിത്രം പറയുകയാണ്. യാ റബ്ബു യാ അല്ലാ, യാ റബ്ബു യാ അല്ലാ, മാഷാ അല്ലാ. അങ്ങനെ ഒരു ദിവസം മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ തോട്ടത്തിൽ നിന്ന് ഈന്തമരത്തിലെ പഴങ്ങളെല്ലാം പറിച്ചെടുത്ത് കുട്ടയിലാക്കിയതിന് ശേഷം തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കുട്ടയുമായി നടന്നു വരികയാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ? അല്ലാഹുവേ, ഈ ചരിത്രം കേട്ടിട്ട് പാറക്കോറിയിൽ ജോലിയെടുക്കുന്ന ഭർത്താക്കന്മാരെ പെണ്ണിനെ പാറക്കോറിയിലേക്ക് കൊണ്ടുപോവാനല്ല ചരിത്രം പറയുന്നത്. പാറക്കോറിയിലേക്ക് നിങ്ങളെ കൂടെ കൊണ്ടു ചെന്നിട്ട് ക്രഷറിലേക്ക് നിങ്ങളെ കൂടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കല്ലേറ്റുന്നത് പോലെ പെണ്ണിന്റെ തലയിലും കല്ല് വെച്ച് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അല്ലാഹുവേ മാർക്കറ്റിൽ പോയി ജോലിയെടുക്കുമ്പോ ആളുകൾ വന്ന കച്ചവടത്തിന്റെ വസ്തുക്കൾ ആവശ്യപ്പെടുമ്പോ നിങ്ങൾ കൊടുക്കുന്നത് പോലെ പെണ്ണിനെയും കച്ചവടത്തിനെ കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തലയിൽ ചുമലേറ്റുന്നത് പോലെ നിങ്ങൾ മാർക്കറ്റിൽ പോയി ചുമലേറ്റ് ജോലിയെടുക്കുന്നത് പോലെ നിങ്ങൾ വലിയ വലിയ മരത്തടികൾ ഏൽക്കുന്നത് പോലെ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തലയിലെ മരക്കഷ്ണം കൊടുക്കാറല്ല ഈ ചരിത്രം ഞാൻ പറയുന്നത്. ഇതൊക്കെ കണ്ടറിഞ്ഞ ഭർത്താവിന്റെ കൂടെ ജോലിയെടുക്കൽ പെണ്ണെ നിങ്ങളെ ബാധ്യതയാണ്, പെണ്ണെ നിങ്ങളെ കടമയാണ്. മാഷാ അല്ലാ, മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ഈ തപ്പനങ്ങളൊക്കെ കുട്ടയിലാക്കിയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. ആ കുട്ട തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ ഒരു ഒട്ടക പുറത്ത് ആ വഴിയിലൂടെ ഇങ്ങനെ വരികയാണ്. മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ തലയിൽ കുട്ടയും വെച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഉടനത്തിൽ പുന്നാര നബി ചോദിക്കുന്നു, യാ അസ്മാ, നീ നടന്നു പോവാണോ മോളെ? നീ നടന്നു പോവുകയാണോ മോളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു, അസ്മാ, ഞാൻ നടന്നു പോയി കൊള്ളാം, നീ ഒട്ടകപ്പുറത്ത് പോവണോ മോളെ? നീ ഒട്ടകപ്പുറത്ത് പോവണോ മോളെ? നിനക്ക് വേണമെങ്കിൽ നീ ഒട്ടകപ്പുറത്ത് നീ യാത്ര ചെയ്തോ. ഉടനെ തന്നെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വേണ്ട നബിയേ, വേണ്ട നബിയേ, ഞാൻ നടന്നു പോകാൻ നബിയേ, ഞാൻ നടന്നു പോയിക്കൊള്ളാൻ നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് ഒട്ടകപ്പുറത്ത് പോവണോ എന്ന് ചോദിച്ചപ്പോ പോലും അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് പോവാതെ നടന്നു പോയിട്ടാണ് ഈന്തമരത്തിന്റെ പഴങ്ങൾ കുട്ടയിൽ തലയിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്നത്. വീട്ടിലെത്തിയപ്പോ മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹ വീട്ടിലെത്തിയപ്പോ വയിൽ വെച്ച് കണ്ട കാര്യങ്ങളെല്ലാം മുത്തിനബിയോ മുത്തിനബിയെ കണ്ട കാര്യങ്ങളെല്ലാം അസ്മാ ബീവി റളിയല്ലാഹു അൻഹ സുബൈർ ഇബ്നു അവ്വാം എന്ന ഭർത്താവിനോട് പറയുകയാണ്. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കുട്ടയിൽ ഈത്തപ്പഴയുമായിട്ട് ഇങ്ങനെ വരുന്ന വഴിയിൽ മുത്തുനബി കണ്ടു. കണ്ടപ്പോ എന്നോട് ചോദിച്ചു, അസ്മാ ഒട്ടകം വേണോ? ഒട്ടകത്തിൽ വേണമെങ്കിൽ പോയിക്കോ, നീ നടന്നു പോവണ്ട.
ഭർത്താവേ സുബൈർ ഇബ്നു അവ്വാം തങ്ങൾ എന്നോട് മുച്ചിനബി അങ്ങനെ പറഞ്ഞു അപ്പോൾ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു വാ മാഷാല്ലാ മുച്ചിനബി അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ എന്തേ ഫാത്തിമ അനക്കതിൽ പോയി കൂടേനോ മുച്ചിനബി അല്ലേ ചോദിച്ചത് നമ്മൾ പറയാറില്ലേ ഓന്റെ പൊന്നു മോളെ ഇത്രയും വലിയൊരു ചാൻസ് കിട്ടിയിട്ട് ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് നീ എന്തിനാ അത് നഷ്ടപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടന്നു പോകാൻ ഒട്ടകത്തിൽ മുച്ചിനബിയുടെ ഒട്ടകല്ലേ നിനക്ക് പോയി കൂടായിരുന്നോ ഇത്രയും വലിയൊരു നമ്പർ വൺ ചാൻസ് കിട്ടി നഷ്ടപ്പെടുത്തിയത് എന്താ മഹദിയായ അസ്മാഗ്മീ റളിയല്ലാഹു അൻഹു പറയുകയാണ് മഹദിയായ അസ്മാഗ്മീ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് എന്തെന്നറിയോ എങ്ങനാണ് തങ്ങളെ ഞാൻ പോകുന്നത് എങ്ങനാണ് തങ്ങളെ തങ്ങളെ സമ്മതം എനിക്ക് ലഭിച്ചിട്ടില്ലല്ലോ തങ്ങളെ എനിക്ക് ആ ഒട്ടകപ്പുറത്ത് കയറി സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്റെ മനസ്സിനെ കാഞ്ഞു വന്ന ചിന്ത എന്റെ മനസ്സിനേക്ക് തോന്നിയ ചിന്ത എന്താണെന്നറിയോ എന്റെ ഭർത്താവാകുന്ന സുബൈർ ഇബ്നു അവ്വാം തങ്ങളോട് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലാ എന്റെ ഭർത്താവിനോട് സമ്മതം ചോദിക്കാതെ മുത്തുനബിയുടെ ഒട്ടകമാണെങ്കിലും ആ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാ എനിക്ക് പേടിയാണ് റബ്ബേ പഠിക്കണം പെങ്ങളെ അസ്മാഗ്ബീ റളിയല്ലാഹു അൻഹയെ ഒരു ചെറിയ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഞ്ചരിച്ച ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത ഭാഗ്യം ഒരു ചാൻസ് കൊടുത്തതാണ് ആ ചാൻസ് മൂലം നഷ്ടപ്പെടുത്തിയത് കാരണം എന്തെന്നറിയോ പ്രിയപ്പെട്ട ഭർത്താവായ സുബൈർ ഇബ്നു അവ്വാം തങ്ങളോട് സമ്മതം ചോദിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ടാണ് ഒരു ചെറിയ കാര്യത്തിന് പോലും ഭർത്താവിന്റെ സമ്മതം ലഭിക്കാതെ ഒരു കാര്യം ചെയ്യാത്തവരാണ് പഴയകാലത്തുള്ള മഹതിമാര് മഹാന്മാർ അങ്ങനെയാവാ നമ്മളെ കൊണ്ട് കഴിയണം മോളെ അങ്ങനെയാവാ നമ്മളെ കൊണ്ട് കഴിയണം പ്രിയപ്പെട്ടവരെ അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം തരട്ടെ അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ റാഹത്ത് തരട്ടെ എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അങ്ങനെ മനോഹരമായ സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുക അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാഹു ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പലരും പല സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാവരെ വിഷമങ്ങളും നീ മാറ്റണം അല്ലാഹു എല്ലാവരെ സങ്കടങ്ങളും നീ മാറ്റണം റബ്ബേ എല്ലാവരെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ നാഥാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 ദൂതരെ കണ്ണീരെ കൊണ്ട് ദൂതരെ കണ്ണീര് കൊണ്ട് പാപി പാടും സ്നേഹഗീതം കണ്ടതിൽ ശ്രുതി മീട്ടിടാനായി വിന്നിടില്ലേ യാ ഹബീബേ കണ്ടതിൽ ശ്രുതി മീട്ടിടാനായി
सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम 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 പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ രാവാണ് അതുകൊണ്ട് തന്നെ ഇൻഷാഅല്ലാഹ് ഒരു 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിട്ട് ഇൻഷാഅല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ് അൽഹംദുലില്ലാഹ് എല്ലാ ആളുകളും ഒരു 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക അല്ലാഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാവട്ടെ മാഷാഅല്ലാഹ് ഒരുപാട് ആളുകളെ ഓൺലൈനിലൂടെ ആമീൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് നൽകട്ടെ ഇൻഷാഅല്ലാഹ് എല്ലാവരും ഒരു 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു كفوا النهد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا النهد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا النهد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد اللهவே നീ قبول ചെയ്യണേ റഹ്മാനേ നീ സ്വീകരിക്കണേ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് ഈദുൽ ഹജ്ജയുടെ ഒന്നാമത്തെ രാവിൽ ഞങ്ങൾ പാരായണം ചെയ്തു ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ രാവ് മുതൽ 10 ദിവസങ്ങളിൽ സൂറത്തുൽ ഇഖ്ലാസ് വർദ്ധിപ്പിക്കൽ വലിയ പ്രതിഫലമുണ്ടെന്ന് മഹാന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഞങ്ങൾ ചൊല്ലിയ ഇഖ്ലാസ് സൂറത്ത് നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ അവരെല്ലാം നീ അനുഗ്രഹിക്കണേ റബ്ബേ അവരെല്ലാനെ കബൂലാക്കണം അല്ലാഹ് ഉസ്താദേ ഉസ്താദിന്റെ പ്രോഗ്രാം ഉസ്താദിന്റെ ദുആ വസിയത്തുകൾ വായിക്കാനും ഈ അറിവ് നിലാവിന്റെ പ്രോഗ്രാമിന് വേണ്ടി മാത്രം വാട്സ്ആപ്പ് ഉപയോഗിക്കാനും ഉസ്താദേ പ്രഭാഷണത്തിന്റെ ഉസ്താദിന്റെ മീറ്റർ നോക്കാനും ഞാനൊരു ടാബ് വാങ്ങി തരാമെന്ന് പറഞ്ഞു
मनोहर टैब वांगी प्रोग्राम श्रद्धि अलस्ताद प्रभाषण अटियात वाईकानेस्ताद नुख तुम्हें मनोहर टाब बहुमान वलपुर मुतिफलण Sallallahu alaihi wasallam. Sallallahu ala Muhammad. Sallallahu alaihi wasallam. Sallallahu ala Muhammad. Sallallahu alaihi wasallam. Sallallahu ala Muhammad. Sallallahu alaihi sallallahu ala Muhammad sallallahu alayhi wa sallam mahsharillanayum nero mardiyarvidam bundero malikil shafaatillai veenu kenido melde pove sallallahu ala Muhammad sallallahu alayhi wa sallam sallallahu ala Muhammad sallallahu alayhi wa sallam angalinya madine mannil vingiyam naachare nilkan angalinya madine mannil vingiyam naachare nilkan paapabaram perdeemi maline manasine sthane mundo paapabaram perdeemi maline manasine sthane mundo sallallahu ala muhammad sallallahu alaihi wasallam sallallahu ala muhammad الصلاة والسلام
അലൈക യാ ഹബീബല്ലാ ഖദ് റജൗനൽ അസ്റ വൽ ഫുതുഹഫിയോ മോരിനാ സിയ മാഫിയം ബിനാബി ജാഹിക്കും മടവോർ വലി സല്ലല്ലാഹു അലൈഹി ചൊല്ലി ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ രാവ സമയം കുറേ ആയിട്ടുണ്ട് ഇൻഷാല്ലാ ചൊല്ലിക്കൊള്ളി ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ രാവ ഇനി അടുത്ത കൊല്ലം ഇങ്ങനത്തെ ഒരു രാവ് വരുള്ളൂ അന്ന് നമ്മളുണ്ടോ എന്ന് നമുക്കറിയില്ല അള്ളാഹു നമുക്ക് ദീർഘാശ തരട്ടെ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഖുസ്റാനുൽ ലിമൻ تاهيليكم طالبا بل بمجلوب له قد فاز يا مدبور ولي أرتنا من كل غاثة عند كل حرورنا صب فينا لم نملك شيخنا مدبور ولي സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർജന്നല്ലദാവ കുല്ലമായ ഈബുനാ ഫിദ്ദുനാ ഫിദ്ദുനാ വാഫിൽ മാദി ശൈഖന മടവൂർ വലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലഇഫ്രീതിൻ വശൈത്വാനിൻ വജിന്നിൻ മാരിദി അദിഹിബൽ വാന ജിനായ കുതുബന മടവൂർ വലി ഫർജന്നല്ലദാവ കുല്ലമായ ഈബുനാ ഫിദ്ദുനാ വാഫിൽ മാദി കുതുബന മടവൂർ വലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലർക്കും പല മുറാദുകളാണ് അള്ളാഹു ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ രാവിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد الصلاه والسلام عليك يا رسول الله അള്ളാഹുവേ പരിശുദ്ധമാര അറിവ് നിലാവിൻ്റെ മജ്ലിസ് അള്ളാഹുവേ ഇന്ത്യൻ സമയം 12 മണി കഴിഞ്ഞു അല്ലാ പാതിരാ സമയമാണ് 2500-ലേറെ കുടുംബങ്ങൾ ഇപ്പോഴും ഓൺലൈനിലൂടെ ഈ അറിവ് നിലാവിൻ്റെ പരിശുദ്ധമാര മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ പ്രവാസി സഹോദരങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദുൽഹിജ്ജ മാസത്തിൻ്റെ ഒന്നാമത്തെ രാവാണ് അല്ലാ പലരും കിടന്നിറങ്ങുമ്പോൾ ആയിരക്കണക്കിന് സ്വലിഹീങ്ങൾ ഈ പരിശുദ്ധ രാവിൽ സ്വലാത്ത് ചൊല്ലി അറിവ് പഠിച്ചെടുത്ത് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു അല്ലാ ഈ പ്രോഗ്രാം ലൈവായി കേട്ട് ആമീൻ പറയുന്ന എല്ലാവരെയും നീ കബൂൾ ചെയ്യണേ റഹ്മാനേ എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണം അല്ലാ
അല്ലാഹുവേ ഞങ്ങളെ ആയുസ്സിനി ചുരുക്കല്ല റഹ്മാനേ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹുവേ പലരും രോഗികളാണ് മാറാത്ത തലവേദന ഉരവേദന കാലുവേദന പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ കണ്ണുവേദന ചെവിവേദന അല്ലാ ശരീരം ചൊറിച്ചിലുള്ളവരെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തളർന്നു കിടക്കുന്നവരെ അല്ലാഹുവേ എല്ലാവരും വലിയ വിഷമത്തിലാണ് പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാ അറിവിന്ദിലാവിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുആക്ക് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദുൽഹിജ്ജ മാസമല്ലേ ഇജാബത്തുള്ള മാസമല്ലേ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണം അല്ലാ നീ ശിഫ കൊടുക്കണം റബ്ബേ ക്യാൻസർ നൽകല്ല റഹ്മാനെ അതുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം അല്ലാ അറ്റാക്ക് കൊടുക്കല്ല റഹ്മാനെ കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലാഹുവേ റാഹത്താക്കി കൊടുക്കണേ അല്ലാ ഈ അറിവിന്ദിലാവുന്ന പ്രോഗ്രാമുകൾക്കുന്ന കുടുംബങ്ങളെ അവരുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നിനക്കറിയാമല്ലോ ആ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്ക റബ്ബേ അവരെ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനേ അവരെ സങ്കടങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണം അല്ലാ അവരെ വിഷമങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണം അല്ലാ അല്ലാഹുവേ കടങ്ങളുള്ളവരുണ്ട് വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഒന്നാമത്തെ രാവിലാണ് അല്ലാ ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണം അല്ലാ കടങ്ങളെ വീട്ടിൽ തരണം അല്ലാ കടങ്ങളെ വീട്ടാനുള്ള വഴികൾ ഞങ്ങൾക്കറിഞ്ഞ് ഞങ്ങൾക്ക് നീ ഹലാലിൻ്റെ വഴികൾ തുറന്നു തരണേ റബ്ബേ പലരും കടം കൊണ്ട് അവധി പറഞ്ഞവരുണ്ട് ഉസ്താദേ അവധി പറഞ്ഞു കടക്കാരെ മുന്നിൽ അവധി പറഞ്ഞ് ഞങ്ങൾ ാണ് ഞങ്ങളെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല അല്ലാഹുവേ നീ തുറന്നു കൊടുക്കണേ റബ്ബേ പലരും കാശ് കൊടുത്തിട്ട് കിട്ടാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് ബിസിനസ്സിലേക്ക് പണം ഇറക്കി കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് അല്ലാഹുവേ തിരിച്ചു കൊടുക്കണം റഹ്മാനേ പലരും കയ്യിൽ നിന്ന് കാശ് വാങ്ങിപ്പോയി വീട് പണി തുടങ്ങാൻ കരുതി വച്ച കാശായിരുന്നു മക്കളെ കെട്ടിക്കാൻ വെച്ച കാശായിരുന്നു കാശ് കൊണ്ടുപോയി ഞങ്ങളെ പറ്റിച്ചു ഉസ്താദേ ഫോൺ വിളിച്ചിട്ടെടുക്കുന്നില്ല എവിടെയാണെന്ന് പോലും അറിയുന്നില്ല വീട്ടിലേക്ക് കാശ് ചെന്ന് ചോദിച്ചാൽ അവർ തരുന്നില്ല എത്ര വിഷമങ്ങളാണ് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവേ ആ കാശ് ആ കുടുംബത്തിന് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ ഇന്നൊരു ഉമ്മ വിളിച്ച് വല്ലാത്ത സങ്കടം പറഞ്ഞു വേങ്ങര കണ്ണമംഗലടുത്ത് നിന്ന് ഉമ്മ വിളിച്ചിട്ട് വിഷമം പറഞ്ഞു എന്റെ പൊന്നുമോന് മാത്രമാണ് ഉസ്താദേ ഞങ്ങൾക്കുള്ളത് മോന് വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് കൂട്ടുകാരനെ സഹായിച്ചതാണ് അവൻ ഫ്രോഡാണ് അവൻ ആ എന്റെ പൊന്നുമോനെ പറ്റിച്ച് കാശ് കൊടുക്കുന്നില്ല ഉസ്താദേ അല്ലാഹുവേ ആ കുടുംബമല്ലാത്ത വിഷമത്തിലാണ് അങ്ങനെ എത്രയോ നൂറുകണക്കിന് ആളുകൾ കാശ് നഷ്ടപ്പെട്ടവരുണ്ട് അല്ലാഹുവേ തിരിച്ചു കൊടുക്കണം അല്ലാ സ്വർണം നഷ്ടപ്പെട്ടു പോയവരുണ്ട് കാശ് നഷ്ടപ്പെട്ടു പോയവരുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് മടവൂരി ശേഖുനാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം തിരിച്ചു കൊടുക്കണം അല്ലാ അല്ലാഹുവേ വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാര് അല്ലാ ദുൽഹിജ്ജ മാസത്തിന്റെ ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ആമീൻ പറയുന്ന സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാ വിവാഹമൊക്കെ ശരിപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുക്കണമല്ലാ കുടുംബജീവിതമല്ലേ ആഗ്രഹിക്കുന്നവരവരെ സന്തോഷമുള്ള കുടുംബജീവിതം കൊടുക്കണം റഹ്മാനേ
भर्ताग्रह भारे मिला मे रहमाने गर्भिणी भारे मार्ग सहोदरी दुआ नसव आरोग्यम सोलाहत मे विषम सोष स्वलिही मे रहमाने मे स्वलिही रहमाने ഭാര്യയുടെ സ്വഭാവം നന്നാക്കണമല്ലോ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണമല്ലോ ഭാര്യയുടെ ഉമ്മയുടെ വാപ്പയുടെ ഭർത്താവിന്റെ ഉമ്മയുടെ വാപ്പയുടെ സ്വഭാവം മക്കളുടെ സ്വഭാവം മരുമക്കളുടെ സ്വഭാവം പേരമക്കളുടെ സ്വഭാവം അയൽവാസികളുടെ സ്വഭാവം കുടുംബങ്ങളുടെ സ്വഭാവം കൂട്ടുകാരുടെ സ്വഭാവം നന്നാക്കണമല്ലോ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബർക്കത്ത് കൊടുക്കണം റഹ്മാനേ അവർക്ക് റാഹത്ത് കൊടുക്കണമല്ലോ അവരെ വിഷമങ്ങൾ മുഴുവനും നീ മാറ്റി കൊടുക്കണം ग्रह मुझे पलर जोली रूम नोल अलखत् पलर वीडावर पलर पल संगड़ अवर एल खैर अल्लाहुवे अरविंदे मेसेज द्वारे मनसियामो नी साधिपे विषम संगड़े मल पल दुआवस्य वाईच पल वाईक पची अपकड़े लोकमनुभिकोण निरीक्षण पलर क्वारंटन कहान अल प्रोग्राम का पटकड़ प्रियपेट किलराणी प्रवर्तकर अल्लाहुवे तिवनपुर पूंदम प्रदेश कासरगोड कूर् प्रदेश पलर विण द्वारा अमेरिका जोलिजर कुटम अलव भर्ता कैंसर द्वारा पर अगर पलर पल संगड़ानस दिवस वरकतरे संगड़ा अल्लाहुवे क्वारंटन कह प्रियवर अड़ी नेगटीव परिश्रमिक डॉक्टर आरोग्य प्रवर्तकन्मार कारुण्य प्रवर्तकन्मार पोलीस उद्योगस्थन्मार वायरस पावप्पेट्टवन्टे विशाल अल्लाहुवे भार्य मरिच्चवर भर्ताव मरिच्चवर मक्कल मरिमक्कल अयल्वासिकल मरिच्चुपोयवर कुटुंबंगलिल पलरुम मरिच्चु रब्बे विशालोकवरे मुहम्मद मुस्तफा
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗ്ഗലോകത്തിനെ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ മരണം എപ്പോഴാണെന്ന് അറിയില്ല ഞങ്ങളെ അഖിബത്ത് നീ നന്നാക്കണ റഹ്മാനേ ഞങ്ങളെ ഈമാനി സലാമത്താക്കണ റഹ്മാനേ സ്വർഗ്ഗം കണ്ടു മരിക്കാനുള്ള തൗഫീക് നൽകണം അല്ലാഹ് ദുൽഹിജ്ജ മാസമാണ് ഈ മാസത്തിന്റെ പൊരുത്തം നൽകണം അല്ലാഹ് അല്ലാഹുവേ അറിവിന്നിലാവി എന്ന പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ പ്രായം ചെന്ന ഉമ്മയും ബാപ്പയും ആ സദസ്സിലുണ്ട് ചെറുപ്പക്കാരായ സഹോദര സഹോദരിമാർ ഇത് കാണുന്നുണ്ട് ചെറിയ വിദ്യാർത്ഥി കുഞ്ഞുമക്കളടക്കം കാണുന്നുണ്ട് ചെറിയ മക്കളടക്കം മാമിയും പറയുന്നുണ്ട് പ്രവാസികളുണ്ട് നാട്ടുകാരുണ്ട് ലോകത്തിന്റെ നാലാ ഭാഗത്തിരുന്നുകൊണ്ട് അല്ലാഹുവേ അറിവിന്നിലാവി എന്ന ഈ ചാനലിലൂടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്കിലൂടെ എത്രയോ ആളുകൾ പ്രോഗ്രാം ലൈവായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ലൈവ് കഴിഞ്ഞിട്ടും ഇത് കേൾക്കുന്നവരുണ്ട് റബ്ബേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് റഹ്മാനേ ലൈവ് നടക്കുന്ന സമയത്ത് കാണാൻ കഴിയില്ല സാധേ ജോലി കഴിഞ്ഞാൽ ഞങ്ങൾ കേൾക്കാറുണ്ട് ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉസ്താദിൻ്റെ അറിവിന്നിലാവ് എന്ന വാള് ഞങ്ങളെ വാഹനത്തിൽ ഞങ്ങൾ സൗണ്ടിൽ ഇട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യാറുള്ളത് അല്ലാഹ് പലരും സന്തോഷങ്ങൾ പറഞ്ഞവരുണ്ട് ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ അടിമിന്മാര് വലിയ സേവനങ്ങളാണ് അവർ ചെയ്യുന്നത് വലിയ ഹദുമത്തുകളാണ് അവർ ചെയ്യുന്നത് അവർക്കും കുടുംബത്തിനും ബറക്കത്ത് കൊടുക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ അടിമിന്മാരെ കുടുംബത്തിന് റാഹത്ത് കൊടുക്കണം അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൈല് നാദിർഷ സുഹരി ഉസ്താദ് ലത്തീഫ് പാഴൂർ റംഷിദ് അടക്കമുള്ള അല്ലാഹ് ഈ പോസ്റ്ററുകളും വീഡിയോസ് ഒക്കെ അപ്പേ ഞങ്ങൾ ചോദിക്കുമ്പോഴേക്ക് എഡിറ്റ് ചെയ്ത് തരുന്ന ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ലാപ്ടോപ്പ് വാങ്ങി ഞങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഞങ്ങളെ സിറാജ് ഉസ്താദ് അല്ലാഹുവേ മംഗലാപുരത്തുള്ള പല കൂട്ടുകാര് സിറാജ് ഉസ്താദിന്റെ കുടുംബത്തിനും ഞങ്ങൾ അടിമീന്മാരെ കുടുംബത്തിനും ബറക്കത്ത് കൊടുക്കണം റഹ്മാനേ അവരിൽ നിന്ന് മരിച്ചു പോയവരെ ഖബർ സ്വർഗമാക്കണം അല്ലാഹ് ഓൺലൈനിലൂടെ ആമീൻ പറയുന്നവർക്ക് നീ റാഹത്ത് കൊടുക്കണം അല്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാചിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم الله എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എനിക്കും എൻ്റെ കുടുംബത്തിനും
എന്റെ മരിച്ചുപോയ ഉമ്മാക്കും വേണ്ടി നിങ്ങൾ ദുആയിക്കണം നമ്മുടെ അഡ്മിൻമാർക്കും ഈ ലൈവ് കണ്ട എല്ലാവർക്കും ദുആ കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവർക്കും നിങ്ങൾ ദുആയിക്കണം ലോകത്തുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്ക് ദുആയിക്കണം ലോകത്തുള്ള എല്ലാ ആളുകൾക്കും മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും വേണ്ടി എല്ലാവർക്കും സമാധാനം ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു